വരാൻ പറ അല്ല വിദണ്ഡവാദികളുമായിട്ട് ഞങ്ങൾ ഇനി ചർച്ചയ്ക്ക് നിൽക്കില്ലെന്ന് പറ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ കുറച്ച് സമയം മറ്റേ ഗ്രൂപ്പിൽ ഇങ്ങനെ കേട്ടു, ഒരു ഒരു 3 മിനിറ്റോളം കേട്ടിരുന്നു. അപ്പം സാധാരണ നമ്മുടെ എല്ലാ ക്രൈസ്തവ സഹോദരങ്ങള് ഖുറാനെ കുറിച്ചും മറ്റും ആധികാരികമായിട്ട് പറയുന്ന സമയത്ത് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാളാണ് ബുൾഗാൻ താടി വെച്ച കറുത്ത ടീഷർട്ടും കുറച്ച് പ്രായമുള്ള ഒരു ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി, ബുൾഗാൻ താടിയാണ് വെളുത്ത. അപ്പൊ പുള്ളി ആ ഗ്രൂപ്പിലുണ്ട്. പുള്ളി അവിടുന്ന് വളരെ മോശമായ രീതിയിൽ വർഗീയമായിട്ട് എല്ലാ ക്രൈസ്തവരെയും പുള്ളി നിന്ദിച്ച് സംസാരിക്കുന്നത്. പുള്ളി നമ്മുടെ കൂടെ ഉള്ളപ്പം പുള്ളി പറയുന്ന ധാർമ്മികത എന്ന് വെച്ചാൽ നമ്മളെ അങ്ങ് മണിമാളിക കെട്ടി നിർത്തുവാണ്. പക്ഷെ ഇപ്പൊ അപ്പുറത്ത് നിന്ന് പുള്ളി സംസാരിക്കുന്നത് അവര് വളരെ മോശമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുക. പുള്ളിയെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇനി നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന സമയത്ത് കേട്ടോ. ജോർജ് പുല്ലാട്ടെന്നോ അങ്ങനെ മറ്റേ പുള്ളിയുടെ ഐഡി കാണുന്നത്. ജോർജ് പുല്ലാട്ട് എന്ന് പറഞ്ഞ ആള് ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഇപ്പൊ ജോർജ് പുല്ലാട്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, ജോർജ് പുല്ലാട്ടിനെ കഴിഞ്ഞ ദിവസം ഹോളോഗ്രിൽ ഓഫ് എവല്യൂഷനകത്ത് ശരിയായ നില തേച്ചിട്ടുണ്ട് നമ്മൾ. അതിന് കാരണം പുള്ളി ഒരു വീഡിയോ പുള്ളിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് കഴിഞ്ഞ ദിവസം പ്രദീപ് ബ്രദർ അതിൽ കേൾപ്പിച്ചു. ആ വീഡിയോ ക്ലിപ്പിൽ അദ്ദേഹം പറയുന്നത് ഇവിടെ നമ്മുടെ ആൻഡമാൻസിലുള്ള ദ്വീപിൽ സമൂഹത്തിലുള്ള ആദിവാസികൾ, അവിടെയുള്ള ആദിവാസികൾ അവര് പരിണാമത്തിൽ പൂർണ്ണ പരിണാമം പ്രാപിക്കാത്തവരാണ്, അതിലേക്ക് അവർ എത്തിയിട്ടില്ല. അവര് മനുഷ്യന് താഴെയുള്ള പരിണാമ ദിശയിലെ ഒരു ജീവവർഗം മാത്രമാണ് അവര്. അവർക്ക് ഇന്ന് ലാംഗ്വേജ് ഇല്ലത്രേ, അവർ സംസാരിക്കുന്നില്ല. അതിന് കാരണം അവരുടെ വോക്കൽ കോഡ്സ് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് പരിണമിച്ച് ശരിയായിട്ടില്ല. അതുപോലെ അവര് ചോറ് കൊടുത്തപ്പോൾ അവർ വാരി എറിഞ്ഞു കളഞ്ഞു, ചക്രങ്ങൾ കൊടുത്തപ്പോൾ അവര് കൊടുത്ത സാധനങ്ങൾ അവർ തട്ടിക്കളിച്ച് നടന്നു. അതുപോലെ അവരുടെ ഇടയിൽ സാമൂഹിക സെക്സ് രീതിയാണുള്ളത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിവരക്കേട് വിളമ്പുന്ന ഒരു വീഡിയോ ഈ ജോർജ് പുല്ലാട്ട് ഇറക്കിയിട്ടുണ്ട്. ഈ ജോർജ് പുല്ലാട്ടിനെ കഴിഞ്ഞ ദിവസത്തെ ഹോളോഗ്രിൽ ഓഫ് എവല്യൂഷനിൽ ഇദ്ദേഹത്തിന്റെ ഈ വോയിസ് ഇട്ടുകയും ഇതിനെതിരെ നമ്മളല്ല മറുപടി പറഞ്ഞത്, പുറത്തുനിന്ന് കയറി വന്ന ഒരാള്, ഒരു ഹിന്ദുവാണ് അദ്ദേഹം. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, അദ്ദേഹം ആൻഡമാൻസിൽ ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു, ഈ ദ്വീപുകാരുടെ ഇടയിൽ ചില കാര്യങ്ങൾക്ക് സോഷ്യൽ വർക്കിന് പോയിട്ടുണ്ട് സർക്കാരിന്റെ പക്ഷത്ത് നിന്ന്. അവർക്ക് അവരുടെ ലാംഗ്വേജ് ഉണ്ട്, ഡയലക്ട് ഇല്ലെന്നേ ഉള്ളൂ. അവരുടെ ലാംഗ്വേജ് എന്താണെന്നും അദ്ദേഹം പറഞ്ഞു. അവർ സംസാരിക്കും, അന്യോന്യം സംസാരിക്കും, പുറത്തുള്ളവരുമായിട്ട് സംസാരിക്കാൻ അവർക്ക് ഭാഷ അറിയില്ല. അപ്പം ഇതുപോലെ എന്തൊരു ഫാക്ച്വൽ എറേഴ്സ് ആണ് ഈ പറയുന്ന ജോർജ് പുല്ലാട് എന്ന നിരീശ്വരവാദി അവതരിപ്പിച്ചത്. ഇദ്ദേഹത്തിൽ നിന്ന് നമ്മൾ എന്ത് നന്മയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇനി ഇസ്ലാമിന്റെ വിഷയങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത്തരം ചർച്ചകളിൽ ഇദ്ദേഹം കയറി വരുന്നുവെങ്കിൽ ഇസ്ലാമിനോട് ഇദ്ദേഹത്തിനുള്ള വൈരാഗ്യം തീർക്കുവാൻ പറ്റുന്ന ഒരു സ്റ്റേജ് അവിടെ ഉള്ളത് കൊണ്ട് അദ്ദേഹം കയറി വന്നിട്ട് ഇപ്പൊ വെടിക്കൊട്ട് നടക്കുവാണെങ്കിൽ അവിടെ ഒരുത്തും പോയിട്ട് ഒരു പൊട്ടാസ് പൊട്ടിക്കുന്ന പോലെ വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഇപ്പുറത്ത് ഇപ്പോഴവിടെ ക്രിസ്ത്യാനികളെ അവഹേളിക്കുന്നു, അവിടെ ഇദ്ദേഹം ക്രിസ്ത്യൻസിനെതിരെ ഒരു ചെറിയ പടക്കം പൊട്ടിക്കാനുള്ള അവസരം കിട്ടി, അവിടെ അദ്ദേഹം അവിടെ കയറിയിട്ട് ആ ഒരു അവസരം മുതലാക്കുന്നു. അപ്പോ വാസ്തവത്തിൽ പറഞ്ഞാൽ മതവിമർശനം ജീവിത ലക്ഷ്യമാക്കി നടക്കുന്ന യാതൊരുവിധ യുക്തിബോധവും ഇല്ലാത്ത ഈ നിരീശ്വരവാദികളിൽ ഒരാൾ മാത്രമാണ് ഈ ജോർജ് പുല്ലാട്ട്. അദ്ദേഹം ഒരു പരിണാമവാദിയാണ്. ഈ പരിണാമവാദം വിഷയത്തിൽ ചർച്ചയ്ക്ക് അദ്ദേഹം തയ്യാറുമല്ല. സത്യമാണ്, ഇത് തന്നെയാണ് പുള്ളി പറയുന്നത്. പുള്ളി തൊഴിലുറപ്പാണ്, ഇവിടെയും തൊഴിൽ അവിടെയും തൊഴില് ഉറപ്പ് കൂലി സുഡാപ്പുകളുടെ അത് തന്നെയാണ് സംഭവം. ഇന്ന് ഉച്ചയ്ക്ക് ഒരു സംഭവം നടന്നു, ഇപ്പൊ വിദണ്ഡവാദത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഇന്ന് ഉച്ചയ്ക്ക് ഒരു സംഭവം നടന്നു, ആഷീർ ഇവിടെ ഉണ്ടല്ലോ അല്ലെ, നമ്മള് മറ്റേ എൽ ജി ഒക്കെ സാപ്പിയൻസില് അന്ന് ഡിബേറ്റിന് വിളിച്ചപ്പോഴത്തേക്ക് പുള്ളിക്ക് ആർക്കും വരാൻ വയ്യ. പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് അനിൽ കൊടുത്തടം പാസ്റ്റർ ഒക്കെ ഇരുന്നിടത്ത് കോപ്റ്റിക് ബ്രദർ ഒക്കെ വന്ന സമയത്ത് അവിടെ എന്താ പറയാ, അവിടെ വന്ന് വൺ സൈഡ് ആയിട്ട് മീൻസ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എൽ ജിക്ക് താഴെ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് കയറിയിട്ട് മെസ്സേജ് അയക്കുന്നു, ഭയപ്പെടണ്ട ഇങ്ങോട്ട് കയറുക. അപ്പൊ ഞാൻ പറഞ്ഞു, ബ്രദർ ആദ്യം പോയിട്ടൊരു കാര്യം ചെയ്യ്, ഞങ്ങൾ ഡിബേറ്റിന് വിളിച്ച കാര്യത്തിലൊരു ഞങ്ങൾക്ക് താങ്കളെ പേടിയാണ്, അപ്പൊ ഡിബേറ്റിന് വിളിച്ച കാര്യത്തിന് വന്നിട്ട് ഡിബേറ്റ് ചെയ്തതിന് ശേഷം ഇനി ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വന്ന് ഡയലോഗ് അടിക്കാൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് ശരിക്കും പറഞ്ഞാല് ഡിബേറ്റ് പറ്റത്തില്ല, പക്ഷെ ഇതുപോലെ ഒരു കാര്യത്തിൽ അപ്പൊ അവിടുത്തെ ടോപ്പിക്ക് മാറി തിരിഞ്ഞ് ബൈബിളിലോട്ട് എത്തി, ഇസ്ലാമിനോട് സംസാരിച്ച് ബൈബിളിലെ കാര്യം ക്ലിയർ ചെയ്യുക, കുറച്ച് എന്താ പറയാ ഗോസ്പലിലൂടെ ഷെയർ ചെയ്യാന്ന് വെച്ച് ബൈബിളിലോട്ട് എത്തി. ആ സമയത്ത് വന്നിട്ട് ബൈബിളിനെ മാത്രം ആക്രമിക്കാനും അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് ചർച്ചയെ വഴിതിരിച്ചുകൊണ്ട് പോകാനും മാത്രമാണ് ഇവർക്കൊക്കെ ആഗ്രഹം, അല്ലാതെ ശരിക്കും ഒരു ഡിബേറ്റിന് ഒരു രീതിയിലും പറ്റത്തില്ല എന്നുള്ളത് അത് ഒരു തെളിവായിട്ടാണ്. സാറന്മാരെ, ഇപ്പൊ ഇതില് ഈ പ്രശ്നത്തില് ഇപ്പൊ നമുക്ക് എന്നെ സംബന്ധിച്ചോളം ഞാന് വലിയ സന്തോഷവാനാണ്. കാരണം ഒന്നാമത്തെ കാര്യം
ഇത്തരം ഒരു ചർച്ച എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇതിൽ പ്രിപ്പയർഡ് ആണ്. എനിക്ക് എന്ത് ബുദ്ധിമുട്ട്, റിസ്ക്കുള്ള ഒരു കാര്യമല്ല. ഞാൻ തെറവാണ് ഈ വിഷയത്തിൽ. കാരണം ഞാൻ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ളതിൽ ഈ വിഷയം തെറവാണ്. അപ്പോൾ എന്നെ വിളിക്കുന്നു, ഈ വിഷയം സജസ്റ്റ് ചെയ്യുന്നു, എനിക്കെന്ത് പ്രശ്നം? ഞാൻ ആരോട് ചർച്ച ചെയ്താലും പറയും നമുക്ക് ഈ രണ്ട് സൈഡും കൂടെ ചർച്ചയ്ക്ക് എടുക്കാം, രണ്ട് സൈഡും എടുക്കണം, അതൊരു മര്യാദയാണ്. ഇവിടെ ഷിജു ബ്രദർ അതേ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഞാൻ അന്ന് തന്നെ പറഞ്ഞല്ലോ, ഹാരിഷ് മദിനിയോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞ, ഹാരിഷ് മദിനി അല്ല ഇടതല നിന്ന ഷിറാഫിനോട് പറഞ്ഞാണ് നമുക്ക് രണ്ട് സൈഡുള്ളത് എടുക്കാം, അപ്പോൾ അത് വേണ്ട, ഖുറാന്റെ അവതരണം മതി എന്ന് ഇങ്ങോട്ട് ഹാരിഷ് മദിനി പറഞ്ഞുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് വൺ സൈഡ് ടോപ്പിക്ക്. കാരണം എനിക്കല്ല പ്രശ്നം, ബേഡൻ ഓഫ് പ്രൂഫ് ഒരാളിലേക്ക് തന്നെ വരാൻ പാടില്ല, രണ്ടു കൂട്ടർക്കും ഈക്വലായിട്ട്. അപ്പോൾ അത് സത്തറവായി സമ്മതിച്ചു, അത് സമ്മതിച്ചു, ഞങ്ങൾ തങ്ങളിൽ സംസാരിച്ചു, അല്പം മുമ്പ് സംസാരിച്ചു, ഡിബേറ്റിൻ്റെ തൊട്ട് മുമ്പ് സംസാരിച്ചു. കാരണം ഫോർമാറ്റ് എന്താണ്, ഒന്നാമത് അദ്ദേഹത്തിനും സുഖം തിരക്ക്, എനിക്കും തിരക്ക്, അങ്ങനെയൊക്കെയുള്ള ഒരു നിലയിലാണ് സംസാരിക്കുന്നത്. സംഭാഷണം കഴിയുന്നു, നമ്മൾ ചെല്ലുന്നു. ഞാൻ എന്നെക്കാൾ മുമ്പ് വന്ന ആളാണ് ടോമി സെബാസ്റ്റ്യൻ. ഞാൻ അല്പം 5-4 മിനിറ്റ് ലേറ്റ് ആയിട്ടാ ചെന്നത്. എനിക്ക് സംസാരിക്കുക ഒടിവിളല്ലായിരുന്നു, കേൾക്കുന്നുണ്ട്, മറുപടി പറയാൻ പറ്റുന്നില്ല. ഒടി ഞാൻ ഇതൊക്കെ റെഡിയാക്കി, നെറ്റുമൊക്കെ റെഡിയാക്കി വെയിറ്റ് ചെയ്യണം. അപ്പൊ ഇത്രയും നേരമായിട്ട് ഇവർക്ക് പറയത്തില്ലേ ഇതല്ല ടോപ്പിക് എന്ന്, ഈ മനുഷ്യന് പറയത്തില്ലേ ഇന്ന വല്ല പ്രശ്നമുണ്ടെന്ന് പറയത്തില്ലേ? എന്നിട്ട് അത് ബാക്കി ചാനൽ വഴിയല്ലോ അറിയിച്ച് ചർച്ച ഒഴിവാക്കാമല്ലോ, അടുത്ത ദിവസം ആക്കാമല്ലോ, പ്രശ്നമില്ല. ഇതൊന്നും ഇദ്ദേഹം ചെയ്യുന്നില്ല, ഇതൊന്നും ചെയ്യാതെ നേരെ ഇദ്ദേഹം പറയുന്നത് അനിയത്തെ ജഡത്തെ കാണിച്ച് അനിയത്തെ കെട്ടി, ഇത് ആരാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് പുള്ളി ക്ഷുഭിതനാകുകയാണ്. അപ്പോൾ അതിനകത്തൊരു കാര്യം, ഞാനും കോലായും കൂടെ ഒരുമിച്ച് കൂടി ഒരു ഗൂഢാലോചന നടത്തി പുള്ളിക്കെതിരെ ചെയ്യേണ്ട കാര്യം എനിക്കെന്താ? അങ്ങനെ ഒരു ബന്ധമല്ല കോലായിട്ട് ഇപ്പോൾ ഉള്ളത്, പണ്ടും ഇല്ല അങ്ങനെ ഒരു ബന്ധം. അങ്ങനെ നമ്മൾ സംസാരിക്കും, അങ്ങനെ വന്നിട്ട് നമുക്കിപ്പോൾ അവരെ തോൽപ്പിച്ചിട്ട് അതിന് ഇവരുമായിട്ട് അങ്ങനെ ഒന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം അവിടെ വ്യത്യസ്ത അഭിപ്രായമുള്ളവരൊക്കെ ഉണ്ട്, അവിടെ ഈ അഭിപ്രായ വ്യത്യാസം വേറൊരു വഴിക്കാണ്. ഞാനത് വ്യക്തിപരമായിട്ട് എടുക്കുന്ന ഒരാളല്ല, ഒരിക്കലും അങ്ങനെയല്ല. അപ്പോൾ അവിടെ ചർച്ച വന്നു. അങ്ങനെയാണെങ്കിൽ ചിന്നാട്ടി തൊട്ടടുത്തിരുന്ന് പറയുന്നുണ്ട് അക്ബർ സാഹിബിൻ്റെ വിഷയം എടുക്കാം. ഞാനെന്നാൽ പിന്നെ എനിക്കിഷ്ടം, എനിക്ക് അറിയാവുന്ന വിഷയം, അതും അങ്ങോട്ട് കയറി ആക്രമിച്ച് പോയാൽ പോരെ. ഞാൻ അതിനും തയ്യാറായില്ല, കാരണം അതല്ല എൻ്റെ ശരി. അപ്പോഴാണ് ഈ പുള്ളി ഇത് തന്നെ പറഞ്ഞു വെച്ചപ്പോൾ അതൊക്കെ പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയമുണ്ട്, അങ്ങോട്ട് കയറി വരിക, അതെന്താ ഞാനെന്തിനാ ആ വഴി പോകുന്നത്, പിന്നെ എനിക്ക് പേടിയാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്, അതേക്കുറിച്ച് മറുപടി പറയണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിക്കുണ്ട്, എനിക്ക് ടോപ്പിക്ക് വഴി മാത്രം പോയാൽ മതി. കാരണം ഞാൻ അതിൻ്റെ ലോജിക്കൽ തലത്തിൽ കൂടി ചർച്ചകളിൽ ഒത്തി പങ്കെടുത്ത അനുഭവം ഉള്ള ഒരാളല്ലേ. ഏതായാലും ഈ ഞാനിങ്ങനെ കുറേ ചർച്ചകളിൽ പങ്കെടുത്ത് നിങ്ങളും കണ്ടിട്ടുണ്ട്, ആ ഭാഗത്ത് പ്രിപ്പയർഡ് അല്ലെങ്കിൽ ഞാൻ പോകില്ല, അറിയാത്ത കാര്യം എന്തിനു പറയണം. ഇനി അടുത്തത്, ഈ വിഷയത്തിൽ ടോമി സെബാസ്റ്റ്യൻ്റെ ഈ പ്രശ്നം ചർച്ചക്കെടുത്തു. ചർച്ചക്കെടുക്കാൻ കാരണം എന്താ? ചർച്ചക്കെടുത്തത് പുള്ളി അവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, അത്രയും വിഷമിക്കേണ്ട കാര്യമില്ല. ഇനിയും പുള്ളിക്ക് ബൈബിൾ ചർച്ച ചെയ്യണോ? വരട്ടെ, ബൈബിൾ ചർച്ച ചെയ്യുന്നവൻ്റെ പക്കൽ ഒരു ബദൽ നിലപാട് വേണ്ടേ? നമ്മുടെ ചോദ്യം ഇതാ, ഒരു ബദൽ നിലപാട്. ഇപ്പോൾ ഇവിടെ വരുന്നു ബൈബിളിൽ 6000 വർഷമുള്ളൂ എന്ന് പറയുക, ബൈബിളിൽ 6000 വർഷമുള്ളൂ എന്ന് ടോമി സെബാസ്റ്റ്യൻ പഠിച്ചിരിക്കുന്നത് ഞാൻ വിശ്വസിക്കണം, വിശ്വസിച്ചിട്ട് അതിനിട്ട് ആക്രമിക്കുക, എന്തൊരു പരിപാടിയാണ്. എന്നിട്ട് ഞാൻ 6000 തള്ളി, ഞാൻ 6000-8000 തള്ളട്ടെ, എനിക്ക് സ്വാതന്ത്ര്യമില്ലേ? അപ്പൊ അതിന് മറുപടി ഉണ്ടേ പറ, അതിന് ഞാൻ തള്ളി സ്വീകരിച്ചു. അതിനും ആഷേർ ഒരു കാര്യം പറഞ്ഞെന്നോ, ബിഷപ്പ് അഷറിന്റെ കണക്ക് ഞാൻ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞു, ആഷേറിന്റെ കണക്ക് തള്ളി എന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ യൂളന്മാരെ കുറിച്ചൊക്കെ എന്തുവാ പറയുന്നത്? ബിഷപ്പ് അഷറിനെ പണ്ടേ ഞാൻ തള്ളിയതാന്ന് പറഞ്ഞതിന് ഈ ചങ്ങാതി പോയിട്ട് അവിടെ ഇരുന്ന് ആഷേറിനെ ഞാൻ തള്ളി. ഇവിടെ വെച്ച് തന്നെ പറഞ്ഞേ, ഇവിടെ വെച്ച് തന്നെ പറഞ്ഞോ ഫസ്റ്റേ, നമ്മൾ ശ്രദ്ധിച്ചില്ല അന്നേരം പറഞ്ഞപ്പം. അല്ല സാർ, എനിക്കിതിനകത്ത് ഞാൻ എനിക്ക് അനിൽ കൊടിത്തോട്ടുമായിട്ട് വളരെ ഊഷ്മളമായ ഒരു ബന്ധമുള്ള ആളാണ് അദ്ദേഹത്തിന്. എന്നെ നന്നായി അറിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത്, ഞാനങ്ങനെ കളവ് പറയുന്ന ഒരാളല്ല. അപ്പം ഞങ്ങൾ ഈ കോലായിലൊരു ക്രിസ്ത്യൻ യുക്തിവാദ ഡിബേറ്റ് വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു. അപ്പോൾ അതിനെ ഞാൻ പറഞ്ഞു കൊടിത്തോട്ടം സാറിനെ ഞാൻ വിളിച്ചോളാം, മറു സൈഡിൽ നിന്നുള്ള ആളിനെ നിങ്ങൾ റെഡിയാക്കുന്നു. എനിക്ക് ടോമി സെബാസ്റ്റ്യനുമായിട്ട് ബന്ധമില്ല, എനിക്ക് അനിൽ കൊടിത്തോട്ടുമായിട്ട് ബന്ധവുമുണ്ട്, വളരെ അടുത്ത ബന്ധമുണ്ട്. എനിക്ക് അദ്ദേഹത്തെ വിളിക്കാനും സംസാരിക്കാനും നേരിൽ കാണാനും അല്ലെങ്കിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും കണ്ടാൽ ഒരു ചായ കുടിച്ച് പിരിയാനും ഒക്കെ ഉള്ളൊരു സ്നേഹബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അനിൽ കൊടിത്തോട്ടം സാറിനെ ഞാൻ വിളിച്ചോളാം, മറുഭാഗത്തു നിന്നുള്ള ആളിനെ നിങ്ങൾ റെഡിയാക്കിക്കോളാം പറഞ്ഞു. അതിനടിസ്ഥാനത്തിൽ എസ് റാഷണൽ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു മോഡറേറ്റർ ടോമി സെബാസ്റ്റ്യനുമായിട്ട് സംസാരിക്കുന്നു. അദ്ദേഹം എന്നോട് പറയുന്നത് ഇങ്ങനെ, ടോമി സെബാസ്റ്റ്യൻ റെഡിയാണ്, വിഷയം പുതിയ നിയമം മാനുഷികമോ അതോ ദൈവനിർമ്മിതമോ എന്നതാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അനിൽക്കൊടിത്തോട്ട് സാറിനെ വിളിക്കാം എന്ന് പറയുന്നത് 2 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നു. ആദ്യമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുന്നത്, 2 ദിവസം മുമ്പാണ്.
വളരെ സൗഹാർദ്ദമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നു, ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു നമുക്കൊരു ബാലൻസിങ് വേണം ഒരു വിഷയത്തിൽ, ആ വിഷയം വേണ്ട, നമ്മളൊരു വിഷയം എടുക്കുമ്പോൾ അതിനകത്തൊരു ബാലൻസിങ് വേണം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഞാനാണ് അങ്ങോട്ട് ചോദിച്ചത് ധാർമ്മികത ക്രിസ്ത്യാനിറ്റിയിലും യുക്തിവാദത്തിലും അത് വെച്ചാലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാനൊന്ന് ആലോചിക്കട്ടെ സത്താർ, എന്നിട്ട് ഞാനൊരു സത്താർഭായി ഞാൻ എന്നിട്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇടാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അദ്ദേഹം എനിക്കൊരു ഒരു ദിവസം എനിക്ക് മെസ്സേജ് ഇട്ടില്ല. അപ്പോൾ ഇവരെ ഈ റാഷണൽ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് എന്തായെന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് മെസ്സേജ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണ് സാർ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പിന്നീടാണ് അറിയുന്നത് അദ്ദേഹം ഭാര്യയായിട്ട് ഹോസ്പിറ്റലിലാണെന്നൊക്കെ ഇന്ന് രാവിലെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇതെല്ലാം പറയുന്നത്. അപ്പം ഞാനിങ്ങനെ ഞാനും ഒരു ആശങ്കയിലായി, ഇദ്ദേഹം എനിക്ക് മറുപടി ഇട്ടില്ലല്ലോ, ഇനി എന്നോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നൊക്കെ ഞാനും ആലോചിച്ചു. അപ്പോഴാണ് എന്നോട് വേറൊരു നമ്പർ ഒരാളുടെ തൊട്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു, ബാംഗ്ലൂരിലുള്ള ഒരാളുടെ നമ്പർ ടോമി സെബാസ്റ്റ്യൻ തന്നതാണെന്നും പറഞ്ഞ് എനിക്ക് എസ്റാഷനിൽ ഫോർവേഡ് ചെയ്യുന്നു. ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ ഞാൻ ഇതുപോലെ ക്ലബ് ഹൗസിലെ കോലായി എന്ന ഗ്രൂപ്പ് ക്ലബിൻ്റെ അഡ്മിനാണ്. അപ്പോൾ പുള്ളിക്ക് എന്നെ അറിയാം, ആ സത്താർ എനിക്ക് സത്താറിനെ അറിയാം എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു സത്താർ എത്തിസ്റ്റാണോ മുസ്ലിം മതം വിശ്വാസം, ഞാൻ പറഞ്ഞാൽ എത്തിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു സത്താറിന് ബൈബിൾ പഠിക്കണമെന്നുണ്ടോ, ഞാൻ ബൈബിൾ പഠിപ്പിച്ചു തരാം. ഞാൻ സാർ എനിക്ക് തൽക്കാലം താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ, ഞാൻ പറഞ്ഞില്ല. ദൈവം നിങ്ങളെ തേടി വന്നിട്ടുണ്ടോ, ഞാൻ പറഞ്ഞു ഞങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, അതാണല്ലോ ഞങ്ങളുടെ വിഷയം. അതോടെ നിൽക്കട്ടെ, സാറിന് ഈ വിഷയത്തിൽ വരാനൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി അത് തെന്നി മാറി. പുള്ളി പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പുന്നിയെ പുള്ളി എന്നെ വിളിക്കുന്നില്ല. അപ്പോൾ ഞാൻ റാഷണോട് റാഷണം നടക്കുമെന്ന് തോന്നുന്നില്ല, നമുക്ക് നാളത്തെ പ്രോഗ്രാം അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് രാവിലെ ഞാൻ അനിൽ കോടിത്തോട്ടം സാറിനെ വിളിക്കുന്നതും അദ്ദേഹം ഫോൺ എടുക്കുന്നതും ഇതുപോലെ അദ്ദേഹത്തിൻ്റെ വൈഫ് ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം പറയുന്നത്. അതൊക്കെ ഞങ്ങൾ തമ്മിൽ കുറേ സ്വകാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വൈഫിൻ്റെ കാര്യവും പുള്ളിയോട് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പുള്ളി റെഡിയാണ്, നമുക്ക് ആ വിഷയം തന്നെ ചർച്ച ചെയ്ത് കളയാം, റെഡിയാണെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ റാഷണലിനെ അറിയിക്കുന്നു, എന്നിട്ട് ഷെഡ്യൂൾ ചെയ്തോളാൻ പറഞ്ഞു. ഷെഡ്യൂൾ ചെയ്ത് ഞാൻ ലിങ്ക് സാറിന് അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ സാറിനോട് ചോദിച്ചു എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ സാറ് പറയണം എന്ന് പറഞ്ഞ് ഞാൻ കണ്ടീഷൻസ് അയക്കുന്നു. അപ്പോൾ സാർ എന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തമ്മിൽ വോയിസ് ചാറ്റ് ചെയ്തു. പിന്നെ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു. നേരിട്ട് വിളിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇതുപോലെ. അപ്പോൾ എന്നോട് പറഞ്ഞു എങ്ങനെയാണ് കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ മോഡറേറ്റ് ചെയ്യുന്നില്ല, കാരണം ഒരെണ്ണം ഞാൻ സാറ് പങ്കെടുത്ത ഒരു ചടങ്ങിൽ ഒരു പരിപാടി ഞാൻ മോഡറേറ്റ് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് ആരോപണം വന്നതുകൊണ്ട് ഞാൻ ഈ ചർച്ചയിൽ മോഡറേറ്റ് ചെയ്തില്ല, ഞാൻ മാറി നിൽക്കുകയാണ്. അപ്പോൾ അനിൽ സാർ എന്നോട് പറഞ്ഞു അങ്ങനെയല്ല, സത്താർഭായി എന്നെ മോഡറേറ്റ് ചെയ്തു, എനിക്കതിനകത്തൊന്നും പ്രശ്നമില്ല, പൊതുജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതല്ലേ, അതൊക്കെ മോഡറേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു വേണ്ട സാർ ഞാൻ മോഡറേറ്റ് ചെയ്യുന്നില്ല, പകരം ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നുള്ള രണ്ട് സ്ത്രീകൾ മോഡറേറ്റ് ചെയ്യട്ടെ, പ്രിജിയും മറിയോ ആയിരിക്കും മോഡറേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പം അതിനൊക്കെ സാറ് പറഞ്ഞു നമ്മളിതൊരു 1-to-1 ടോക്കാണ്, ഞാനും ടോമി സെബാസ്റ്റ്യനുമായിട്ട് മാത്രമാണ്, മറ്റാരുമായിട്ടും ഞാൻ സംസാരിക്കാൻ തയ്യാറല്ല. അപ്പം ഞാൻ പറയാം അല്ല സാറിന് ഇപ്പോൾ ആരെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ആഡ് ചെയ്യാം. ഇനി സാറിൻ്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും മോഡറേറ്ററോട് വേണമെങ്കിലും സാറ് പറയൂ, അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ സാറിനോട് പറഞ്ഞു അങ്ങനൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, മോഡറേറ്റ് ചെയ്യുന്നവർ നീതിയുക്തമായി ചെയ്യണം, അവർ കയറി ഗോളടിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ സാർ അതുകൊണ്ടാണ് രണ്ട് സ്ത്രീകളെ വെച്ചത്. അപ്പോൾ പറഞ്ഞല്ല, പുള്ളി വീണ്ടും എന്നോട് നിർബന്ധിച്ചു അങ്ങനല്ല, അത് സത്താർഭായി തന്നെ മോഡറേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതല്ല സാർ എല്ലാവരും പഠിക്കട്ടെ, അവരും തെളിഞ്ഞു വരട്ടെ, സ്ത്രീകളല്ലേ അവർ മുമ്പോട്ട് വരട്ടെ, അവർ മോഡറേറ്റ് ചെയ്യട്ടെ എന്ന് പറയുന്നു. അപ്പോൾ പുള്ളി സമ്മതിച്ചു, അങ്ങനെ ഞങ്ങൾ പിരിയുന്നു. പിന്നെ അവിടെ വരുന്നു, അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ടോമി സെബാസ്റ്റ്യൻ വാക്ക് മാറി ഇങ്ങനൊരു സബ്ജക്റ്റ് ഞാൻ അറിഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. അതിന് എനിക്ക് ഉത്തരവാദിത്തമില്ല, ഞാനേറ്റ ഭാഗം അനിൽ കൊടിത്തോട്ടത്തിൻ്റെ ഭാഗമാണ്, അത് ഞാൻ കൃത്യമായി ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞ കാര്യം അപ്പുറത്തേക്ക് കൺവേ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ചർച്ച നടക്കാതിരുന്ന, ആ സംവാദം നടക്കാതെ പോയത് വളരെ ദൗർഭാഗ്യകരമാണ്, അത് നടക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അത് രണ്ടുപേരും രണ്ടുപേരുടെ നിലപാട് വ്യക്തമാക്കേണ്ടതായിരുന്നു. പിന്നെ അതിനകത്ത് എൻ്റെ അഭിപ്രായം ഈ രണ്ട് സബ്ജക്റ്റുകൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ നല്ലൊരു സംവാദത്തിലൂടെ ഈ ചർച്ചയെ, ഈ സംവാദത്തെ വേണമെങ്കിൽ അവരവരുദ്ദേശിച്ച വിഷയങ്ങളിലേക്ക് അവർക്ക് കൊണ്ടുവരാനും പറ്റുമായിരുന്നു. എന്തോ സംഭവിച്ചില്ല, അത് ദൗർഭാഗ്യകരമാണ്. ഞാനിപ്പോൾ അപ്പുറത്തെ ഗ്രൂപ്പിൽ ഇത് തന്നെയാണ് പറഞ്ഞത്, ഈ നടന്ന കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അനിൽക്കൊടിത്തോട്ടം സാറിന് അറിയാം, ഞാൻ അദ്ദേഹത്തോട് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം എന്നോട് ഇങ്ങനെ പലരും എനിക്ക് മെസ്സേജ് അയച്ചു കോലായിലേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാർ നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ആശയപരമാണ്, ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ ചിലപ്പോൾ അത് തീരില്ല, പക്ഷെ നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിന് ഒരു പോറൽ വെക്കരുത്,
ഞാൻ അങ്ങേക്ക് വാക്ക് തരികയാണ്, വിഷയത്തിൽ നിന്ന് വിട്ടുമാറിയ ഒരു സാധനമോ അങ്ങക്കെതിരായ ഒരു വ്യക്തിപരമായ അധിക്ഷേപമോ കോലായിൽ നടക്കത്തില്ല, ഇതെന്റെ വാക്കാണ്, ഇത് വിശ്വസിച്ച് അങ്ങ് വരണം എന്ന് തന്നെ പറഞ്ഞാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അദ്ദേഹം പെട്ടെന്ന് അത് സമ്മതിക്കുകയും വരാമെന്ന് പറയുകയും അദ്ദേഹം വരികയൊക്കെ ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇതിനകത്ത് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ഒരു കാര്യം ഒന്ന് പറഞ്ഞു, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. സത്താർ ബ്രദർ കേൾക്കാവോ? സത്താർ ഭായി, പുള്ളിക്ക് നെറ്റ്വർക്ക് ഇല്ല. പുള്ളി അപ്പുറത്ത് പറഞ്ഞെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സത്താർ ഭായി, ഒരു കാര്യം മനസ്സിലായി. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദൈവകൃപയിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്, ദൈവ പദ്ധതികളിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. ഏത് വിധത്തിൽ അന്ധവിശ്വാസി എന്ന് വിലയിരുത്താൻ ഒരു പ്രശ്നമില്ല. ഞാൻ ദൈവത്തെ രുചിച്ചറിയുന്ന ആസ്വദിച്ചറിയുന്ന ഒരു എളിയ മനുഷ്യനാണ്. എൻ്റെ കോൺഫിഡൻസും അത് തന്നെയാണ്. നമ്മുടെ ബലം അതാണ്. എൻ്റെ തന്നെയല്ല, ഭൂരിപക്ഷം വരുന്ന മഹാഭൂരിപക്ഷം വരുന്ന ദൈവജനത്തിൻ്റെ കരുത്ത് ക്രിസ്തുയേശുവിൻ കരുള്ള ആ വിശ്വാസമാണ്. ഇപ്പൊ ഈ ചർച്ച ഇട്ടിരുന്നെങ്കിൽ ആ ചർച്ചയിൽ അദ്ദേഹത്തിന് ഒത്തിരി പറയാൻ അവസരമുണ്ട്, എന്നെ ആക്രമിക്കാൻ ഇഷ്ടംപോലെ അവസരമുണ്ട്. ആ വഴിക്കൊന്നും ചിന്തിക്കുക പോലും ചെയ്യാതെ അദ്ദേഹം മാറുന്നു. അദ്ദേഹം ഭരണഘടനാ ധാർമ്മികത ഉയർത്തിയാൽ മതി, അതാണ് യുക്തിവാദിയുടെ തല ഒന്ന് പറഞ്ഞാൽ മതി, അതുവഴി പോയാൽ മതി. ഞാൻ അതല്ല, അതും കുറെ പ്രിപ്പയർ ചെയ്തു ഈ വഴിക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴും ഡിബേറ്റില് എതിർവാദി ഏത് വഴി വരുമെന്ന് കൂടിയുള്ള ഒരു അന്വേഷണം വേണമല്ലോ, ഏത് വിധത്തിലായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. ഞാൻ എന്നാൽ കഴിയുന്ന വിധം ഇതെല്ലാം പ്രസന്റ് ചെയ്ത് വെച്ചു, പേപ്പർ ഒക്കെ റെഡിയാക്കി, അത്യാവശ്യം നോട്ട് കുറിച്ചു. കാരണം ഇത് ഡിബേറ്റാണ്, വെറുതെ ഒരു ക്ലബ് ഹൗസ് ടോക്ക് അല്ല. അതാണെങ്കിൽ നോട്ട് ഒന്നും വേണ്ട, കയറി നമ്മൾ റെഫറൻസ് കൊടുത്തിരുന്നാൽ മതി, പറഞ്ഞാൽ മതി ഏത് വഴിക്ക് എന്താണെന്നെല്ലാം. ഞാൻ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ചോദ്യങ്ങൾ റെഡിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോഴുണ്ട് ഈ പുള്ളി അവിടെ വന്ന് കാര്യങ്ങൾ മാറുന്നു, സ്ഥിതിഗതികൾ മാറുന്നു. ഇനി പ്രിൻസ് ബ്രദറെ, നമുക്ക് ഏത് ചതിക്കുഴി ആരെവിടെ വച്ചാലും ഒരു കാര്യമുണ്ട്, നമ്മൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയുടെ മഹത്വമാണ് അവിടെ വെളിപ്പെട്ട് വരുന്നത്. അങ്ങനെ നമ്മെ ലജ്ജിതനാക്കുന്ന ഒരു ദൈവമല്ല ഞാൻ സേവിക്കുന്ന ദൈവം. എനിക്ക് ദൈവം അനുഭവമാണ്, എനിക്ക് ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരവാണ്, എനിക്ക് ദൈവം അനുദിന ജീവിതത്തിൻ്റെ വെളിച്ചമാണ്. എതിരെ ആര് നിന്നാലും അക്കാര്യം, അതായത് അഹങ്കാരമല്ല, എതിരെ ആരെങ്ങനെ കൊമ്പ് ഉലുക്കി വന്നാലും എനിക്ക് പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഈ പ്രതികൂല കാലാവസ്ഥയിലും കോലായിൽ ചെല്ലാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മറ്റ് പ്രോഗ്രാമുകളെല്ലാം മാറ്റി, എനിക്ക് ബ്ലഡ് കണ്ടെത്തണം വൈഫിന്, അതിനൊക്കെ വേറൊരു ബ്രദറിനെ ഏൽപ്പിച്ച് കൈകാര്യം ചെയ്തിട്ട് അവരോടുള്ള ടോക്കെല്ലാം അങ്ങനെ നിർത്തിയിട്ട് ഒന്നാമത് നിങ്ങൾക്ക് അറിയാം ആർ ടി പി സി ഒക്കെ എടുത്തിട്ട് ബ്ലഡ് എടുക്കാൻ പറ്റുള്ളൂ. ഈ കാര്യത്തിലെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടാ ഇപ്പൊ ഇരിക്കുന്നത്, ഓർത്തോണം. സാർ എന്റെ റേഞ്ച് പോയിരുന്നു, ഞാൻ പറഞ്ഞതുമെല്ലാം കേട്ടായിരുന്നു? ആ കേട്ട് കേട്ട് കേട്ട്. അപ്പൊ അതാണ് സ്ഥിതി. ഓക്കെ, പറഞ്ഞോളൂ. സാർ ഞാൻ എവിടെ വരെ പറഞ്ഞാണ് കേട്ടതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഈ പറഞ്ഞു നിർത്തിയപ്പോ നിങ്ങൾ മിണ്ടുന്നില്ല, അപ്പോഴാണ് എനിക്ക് റേഞ്ച് ഇല്ല എന്ന് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സത്താർ ഭായി, ഒരു കാര്യം, സത്താർ ഭായി സബ്ജക്റ്റ് സത്താർ ഭായി ആണോ സെലക്ട് ചെയ്ത് അങ്ങോട്ട് പറഞ്ഞത്? ഞാനാണ്, ഞാനാണ് പറഞ്ഞത്. അപ്പോ പാസ്റ്റർ എന്ത് പറഞ്ഞു അപ്പോഴ്? അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് തിരിച്ചു മെസ്സേജ് ഇടാമെന്ന് പറഞ്ഞു. ഒരു ദിവസം എനിക്ക് മെസ്സേജ് ഇട്ടില്ല. അപ്പൊ അങ്ങനെ സത്താർ ഭായി അപ്പുറത്ത് പറഞ്ഞപ്പോ സത്താർ ഭായി സബ്ജക്ട് സത്താർ ഭായി സെലക്ട് ചെയ്തായിട്ട് സത്താർ ഭായി അവിടെ പറഞ്ഞില്ല കേട്ടോ. അയ്യോ അല്ല, അങ്ങനെ അത് കേൾക്കുന്നത് ഇവിടെ രണ്ട് രീതിയാണ്. ഇവിടെ വരുമ്പോ സത്താർ സെക്കൻഡ് സത്താർ ഭായി പ്രിൻസ് ഒരു മിനിറ്റ്, അങ്ങനെ സംഭവിച്ചെങ്കിൽ അതിന്റെ വീഴ്ചയാണ്. പക്ഷെ അതിന്റെ കാര്യമില്ല, കാരണം അവിടെ ഇരുന്ന നിങ്ങളുടെ ആൾക്കാരാണ്, നിങ്ങളുടെ ആൾക്കാരുടെ. അവിടെ ഞാൻ കൃത്യമായി പറഞ്ഞത് അനിൽ കൊടുത്തോട്ടെ സാർ എന്നോട് നീതി പുലർത്തി എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതങ്ങ് പറഞ്ഞു ഇല്ലെന്ന്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് ഇതൊരു സാങ്കേതിക പിഴവാണ്. കേൾക്കൂ പ്രിൻസ്, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അതെന്റെ സാങ്കേതിക പിഴവാണ്. ഞാൻ 100% പറയാണ് ആ സബ്ജക്ട് ഞാൻ തന്നെയാണ് സജസ്റ്റ് ചെയ്തത്, അത് അവിടെ നിൽക്കണം. അതൊരു സാങ്കേതിക പിഴവ് മാത്രമാണ്. അദ്ദേഹം 100% ശരിയാണ് എന്ന് അപ്പുറത്ത് പറഞ്ഞു, അത് ഞാൻ കേട്ടു, അംഗീകരിക്കുന്നു. പക്ഷേ ഈ ടോപ്പിക് സെലക്ട് ചെയ്യാൻ സംബന്ധിച്ച് അങ്ങ് ഇവിടെ അത് അവിടെ പറഞ്ഞില്ല. അവിടെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ തെറ്റിദ്ധാരണ അവിടെ ഒഴിവാക്കാം. അത് ബോധപൂർവം അല്ല, അത് ബോധപൂർവം അല്ല, താങ്കൾ വിശ്വസിക്കൂ. അദ്ദേഹം എന്നോട് 100% നീതി പുലർത്തിയ ആളാണ് ഈ കാര്യത്തിൽ. പിന്നെ വിളിക്കുന്ന കാര്യം പറയാം, നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ട് പേടിയാണോ എന്നുള്ള അർത്ഥത്തിൽ റേഷനലോട് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞു. അത് സ്വാഭാവികം, അത് അത് തെറ്റാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, നിങ്ങൾ ആ റെക്കോർഡ് പരിശോധിച്ചോളൂ.
അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല, ഈ സംവാദം നടക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പേടിയുണ്ടെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു കേൾപ്പിക്കണോ? അല്ല, ഞാൻ പറഞ്ഞില്ല, റാഷണൽ അത് പറഞ്ഞിരുന്നു. അത് റാഷണൽ പറഞ്ഞതിന് എനിക്ക് ഉത്തരവാദിത്വമില്ല, ഞാൻ പറഞ്ഞതിനാണ് എനിക്ക് ഉത്തരവാദിത്വം. ഞാൻ പറഞ്ഞതിന് മാത്രമാണ് എനിക്ക് ഉത്തരവാദിത്വം. ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല, അദ്ദേഹം എന്നെ വിളിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ വൈഫിന്റെ അസുഖം കൊണ്ടാണ് എന്നെ വിളിക്കാത്തതെന്ന് പറഞ്ഞതും, ഞാനും അദ്ദേഹവുമായി അന്നേരം സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ കാര്യം അദ്ദേഹത്തോട് പറയുകയും ഞങ്ങൾ തമ്മിൽ വളരെ സൗഹാർദ്ദപ്പെടുകയും ചെയ്തു. മാത്രമല്ല, ഈ സംവാദം നടക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഞാനും അനിൽ കൊടുത്തോട്ട സാറുമായി സംസാരിച്ചപ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ട്, സാർ നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ആശയപരമാണ്, അത് ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒരു 10 വർഷം കൊണ്ടോ ഒന്നും തീരത്തില്ല, പക്ഷെ നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിനൊരു പോറൽ വെക്കരുത്. ഞാൻ അങ്ങയ്ക്ക് വാക്ക് തരികയാണ്, കോലായിൽ അങ്ങ് വന്നാൽ അങ്ങയെ വ്യക്തിപരമായിട്ടോ ഈ വിഷയത്തിനപ്പുറത്തു നിന്നോ സംസാരിക്കാൻ യാതൊരു അനുവാദവും ഉണ്ടാകത്തില്ല. ഇതെൻ്റെ വാക്കാണ്, ഇത് വിശ്വസിച്ച് താങ്കൾ വരണമെന്നാണ് ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തത്. അദ്ദേഹം അപ്പൊ തന്നെ അത് സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം, സത്യമായി ഒരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം അന്ന് സനലിയുടെ മറു പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്, മറ്റൊന്നുമല്ല. ഞാൻ ഇത്തരം വേദികളെ കാണുന്നത് എന്റെ ആശയങ്ങളുടെ പ്രകാശനത്തിനാണ്. അവിടെ ഇപ്പോ നമ്മുടെ ചർച്ചയിൽ ഒരു 1500 പേര് 1400 പേരിലധികം വന്നിരുന്നു, 300 പേരിലും മിച്ചം വന്നിരുന്നു. അപ്പൊ ഇതിൽ ഇവിടെ ഉണ്ട് 100-300 പേരോളം ഇപ്പോഴും ഉണ്ട്. അപ്പോ എന്റെ ലക്ഷ്യം ഒരു ടോമി സെബാസ്റ്റ്യനെ എങ്ങനെ മറിക്കാം, ഇതൊന്നും എന്റെ ലക്ഷ്യമല്ല. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഓഡിയൻസിനോട് എന്റെ ഉള്ളിലുള്ള ആശയം കൺവിൻസ് ചെയ്യുക, ഇവാഞ്ചലിക്കൽ പ്രോപ്പഗാൻഡ എനിക്കുണ്ടെന്നാണ് സനലിടമർ പറഞ്ഞത്. അത് ശരിയായ ഒരു വസ്തുതയാണ്. ഞാൻ വിശ്വസിക്കുന്ന വസ്തുതകളുടെ ചൈതന്യവും അതിൻ്റെ മഹത്വവും ആളുകളിൽ എത്തിക്കാൻ തന്നെയാണ് ഞാൻ ചർച്ചയ്ക്ക് വരുന്നത്. അതിനെ എന്ത് പേരിട്ടും വിളിക്കാം, അത് കോലായിൽ വിളിക്കാൻ അല്പം പറയുകയാണ്. ഇനി മറ്റൊരാളൊരു ചർച്ചയ്ക്ക് വിളിച്ചാലും ഞാൻ അവിടെ ചെല്ലുന്നത് എൻ്റെ ഉള്ളിലുള്ള ആശയത്തെ കൺവിൻസ് ചെയ്യിക്കാനാണ്. അപ്പൊ ടോമി സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാള് ഒരു നല്ല ഡിബേറ്റർ അല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അദ്ദേഹത്തിന്റെ റേഞ്ചും എനിക്ക് ബോധമുണ്ട്, എവിടെ വരെ പോകുമെന്ന് നമുക്കറിയാം. മാത്രമല്ല, അദ്ദേഹം ഒന്നല്ല, ഇപ്പോ ഞങ്ങളുടെ എതിർപക്ഷത്ത് വരുന്ന ഇസ്ലാമിയ സുഹൃത്തുക്കളാണ്. ആ പക്ഷത്ത് പലപ്പോഴും അത് കണ്ടിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് താങ്കൾക്കറിയാം. ഇനി ഒരു ഇസ്ലാമിയ ഡിബേറ്ററെ നേരിടുന്ന അത്രയും പോലും ബുദ്ധിമുട്ടില്ല. സനലിടമറിനെ നേരിടാനോ ഇവരെ നേരിടാനോ ബുദ്ധിമുട്ടില്ല, കാരണം അവർ ഞങ്ങൾക്ക് പിടി തരും. രണ്ടു മൂന്ന് ഘട്ടത്തിനുള്ളിൽ അവരുടെ കറക്റ്റ് ഇവിടെ വന്ന് പതിക്കൂ എന്നുള്ള കാര്യത്തിൽ അത്ര സിസ്റ്റം ഒരുക്കി വെച്ചിട്ടായിരിക്കും ഞങ്ങൾ ചർച്ചയ്ക്ക് വരുന്നത്. അപ്പൊ അതിനെയാണ് ഞാൻ മുമ്പ് ഒരു തെളിവ് പറഞ്ഞത്. അപ്പൊ സാറ് പറഞ്ഞു യുക്തിവാദികളുടെ എത്തിക്സും അടുത്തത് ക്രിസ്ത്യാനികളുടെ എത്തിക്സും. ഇത് ചോദിക്കുന്ന ഒരു മൂന്നാമത്തെ റൗണ്ടിലെ എനിക്ക് ടോമി സെബാസ്റ്റ്യനെ വീഴിക്കാൻ ഒരു പാടുമില്ല, ഒരു പ്രയാസവും ഇല്ല, അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ബുദ്ധിമുട്ടില്ല. അതാണ് കാര്യം. ഇനി അവിടെ വരാൻ പോകുന്ന ഒരു കാര്യം, ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പേപ്പർ പ്രസന്റ് ചെയ്തു. കാരണം എന്റെ മുമ്പിൽ യുക്തിവാദിയുടെ എത്തിക്സ് എന്താണെന്നൊരു ധാരണയില്ല, അതാണ് ഞാനിപ്പോ പറഞ്ഞിട്ടിരുന്നത്. ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിച്ചത് ഇയാൾ ഭരണഘടനാ എത്തിക്സ് എടുക്കും, നമ്മുടെ ഭരണഘടനാ എത്തിക്സ് എടുത്തിട്ട് എന്റെ നേരെ വന്നിട്ട് ഇതോ ബൈബിളോ ഏതാണ് കൂടുതൽ ശരി എന്നൊരു ബോധത്തിലേക്ക് വരും. അപ്പൊ ഞാൻ അതും പഠിച്ചു, ആ വഴിക്ക് കുറെ വകുപ്പുകളും എല്ലാം കുറെ കൂടെ പ്രിപ്പയർ ചെയ്തു, അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങേർക്ക് അത് വഴി വന്നിട്ട് ഇഷ്ടം പോലെ ബൈബിളിനെ ആക്രമിക്കത്തില്ലേ, മറുവശത്തു നിന്നും എന്നെല്ലാം കിടക്കുകയാണ്. ആ വഴിയെല്ലാം ഞാൻ ചിന്തിച്ചു, ഇത് ഇത്തരത്തിലൊന്നും ഒരു പ്രിപ്പറേഷൻ ഇല്ലാത്ത ഒരു മനുഷ്യൻ യുക്തിവാദിയാണെന്ന് വേഷം കെട്ടിഞ്ഞ് പോരുക. ഞാൻ അവിടെ പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കുക. 7 രൂപ 50 പൈസ കൊടുത്ത് ഫുട്പാത്തിൽ നിന്നൊരു ഡൈജസ്റ്റ് മേടിച്ചുകൊണ്ട് ചർച്ചക്കിറങ്ങി വരുന്ന കക്ഷികളെ ഇനിയെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അതിനകത്ത് കാലിബറുള്ളവരെ വിളിക്കുക, അത് വേറൊന്നുമല്ല, ടൈം വേസ്റ്റ്. ഒരു ഒരു ഡിബേറ്റിൽ അന്തരീക്ഷം സജ്ജീകരിക്കുന്നത് കാണുമ്പോൾ മൂത്രമൊഴിക്കാൻ പോകുന്നവനെയൊക്കെ ഡിബേറ്റിൽ വിളിച്ചു കഴിഞ്ഞാൽ അത് വലിയ മോശമാണ്. ഞാൻ നാളെ ഇദ്ദേഹം ആണെങ്കിൽ എവിടെയും വരും, എന്റെ കാരണം വേറൊന്നുമല്ല. എനിക്ക് പുള്ളിയല്ല എന്റെ മുമ്പിൽ ഇരിക്കുന്നത്, ഞാൻ പുള്ളിയെക്കുറിച്ച് ബോധേടല്ല. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഏത് കൊച്ചുകുട്ടി ഡിബേറ്റിന് വന്നാലും എത്ര ബുദ്ധിമാൻ ഇരുന്നാലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഏത് വഴി പോകുന്നു എങ്ങനെ പോകണമെന്ന് ഒക്കെ ഉണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് ഞാൻ മുമ്പേ പറഞ്ഞു, ഞാൻ ഓഡിയൻസിനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ എനിക്ക് പ്രയാസമില്ല. അപ്പൊ ഇത്രയുള്ള പക്ഷെ ഒരു കാര്യം, കോലായി സൂക്ഷിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, മുൻ ചർച്ചകളിലൊക്കെ അത് കണ്ടിട്ടുണ്ട്. അവിടെ തന്നെ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇന്ന ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്, ചർച്ച വെച്ചിട്ടുണ്ട്, അത് സത്യമാണ്. അതിനെയും ടോമി കണ്ണിച്ചുകൊണ്ടാണ് പറയുന്നത്. ടോമി വരുന്നതുകൊണ്ട് ആൾ കൂടും നടത്തില്ല, ടോമി വരുമ്പോഴേക്ക് കോലായിൽ ആൾ കൂടിയിട്ട് സബ്സ്ക്രിപ്ഷൻ കൂടുതൽ കിട്ടുമെന്നുള്ളൊരു നിലയിലേക്ക് പറയുമ്പോൾ ഈ ടോമിയുടെ ഒക്കെ ഗ്രൂപ്പിൽ എത്ര ആളുണ്ടെന്ന് ഓർക്കണം. അത്തരത്തിൽ സ്വയം ഓവർറേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആ ഓവർറേറ്റ് ചെയ്യുന്നതിന്റെ തെളിവാണ് അടുത്തടുത്ത ഗ്രൂപ്പിൽ പോയിട്ട് ഈ തേജോവധം അല്ലാതെ ഒന്നും ഇവരുടെ കയ്യിലില്ല. എന്താണ് യുക്തിവാദികൾ ഇങ്ങനെ ആകുന്നത്? അവർ ഐഡിയോളജിക്കലി വരട്ടെ, ഈ രൂപത്തിൽ സംസാരിക്കുക. ഇനി ഒന്നുകൂടി, ഇവരെല്ലാം പറയുന്നത് ഞങ്ങൾ ആരോട് ഇവേച്ചിന് വിളിക്കുന്നു, ആരെങ്കിലും പറ അനിൽ കൊടുത്തോടം ചെന്നിട്ട്
ഇവരെ ആരെങ്കിലും നിങ്ങൾ ഡിബേറ്റിനുണ്ടോ, നിങ്ങൾ ചർച്ചയ്ക്കുണ്ടോ, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നോ ചർച്ചയ്ക്ക്? എനിക്കെന്ത് ഇതിൻ്റെ ആവശ്യം? എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഇങ്ങോട്ട് വന്നാൽ നമ്മൾ വിടുന്നുമില്ല, അങ്ങോട്ട് കയറി ഞാൻ ചർച്ചയ്ക്ക് പോകത്തുമില്ല. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇങ്ങോട്ട് വരുന്നുണ്ടോ? കാരണം എനിക്കറിയ ഇവരാരും വരികയല്ല. വരാത്തതിൻ്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഈ പറയുന്ന സ്റ്റഫില്ല. വിമർശിക്കാൻ പറ്റും, ആക്രമിക്കാൻ എളുപ്പമാണ്. ഏതൊരാളെ ആക്രമിക്കാൻ ബുദ്ധിമുട്ട്? എന്ത് കാര്യമാണ് ബുദ്ധിമുട്ട്? അത് പിന്നെ പറയുന്നതെല്ലാം ചെറിയ അനുഭവങ്ങളായിരിക്കും. ഞാനൊടുത്ത് പുള്ളി ഫ്രാങ്കോടെ കാര്യമോ ഇങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ പറയാൻ പോവാം. ഫ്രാങ്കോടെ കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ക്രിസ്ത്യാനിറ്റിക്ക് അകത്ത് കടന്ന സാധനമുണ്ട്, കുറേയൊക്കെ പറയാനുണ്ട്. ഇതുപോലും ശ്രദ്ധിക്കാതെ ഇനി പോരുക. അപ്പൊ ഇങ്ങനെ കണ്ടില്ലേ ഈ പോസ്റ്റ് അടിച്ചത്? ഇങ്ങനെ കണ്ടില്ലേ നിങ്ങൾ ഇന്ന് ഇട്ട ടോപ്പിക്ക്? ഇത് കണ്ടപ്പോൾ അങ്ങോട്ട് കയറിയപ്പോഴേ വാക്ചാലിൽ മെസ്സേജ് തരാം, ഇത് ശരിയല്ല, ഇങ്ങനല്ലായിരുന്നു സംഭവം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തങ്ങളീ ഒരു ചർച്ച നടത്തിയിട്ടത് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്താൽ മതി, പ്രശ്നം തീർന്നു. ഇതിന് പകരം സ്വയം എളിഫ്യനായിട്ടും അത് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഇത്തരം കക്ഷികൾ, ഇവരൊക്കെ യുക്തിവാദികളെന്ന് പറഞ്ഞ് നടക്കുന്നത്, യുക്തിവാദികളല്ലാതെ വേറെ കാര്യം എന്ന് പറഞ്ഞ് നടക്കുന്നത് ഒരു പൊതുസമൂഹത്തിൽ മോശമാണെന്നുള്ളൊരു ചിന്ത പോലും ഇല്ല. എന്നിട്ടെന്താ തോണിയോ അവിടെ പോയിരുന്നുകൊണ്ട് പറയാ? അപ്പൊ തോണി എന്ന് പറഞ്ഞൊരു സാധനം തന്നെ ഞങ്ങളെ വിമർശിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സംഭവമാണ്. അവിടെ ഞാൻ ആദ്യം ഒരു ചർച്ചയ്ക്ക് എന്നെ ആരാണ്ട് സാറേന്ന് വിളിച്ചു, പിന്നെ അങ്ങ് തുടങ്ങി. ഞാൻ ഏണ്ട് ചിരിട്ടാണ് എന്നെ സാറേന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു എന്നെ സാറേന്ന് വിളിക്കാൻ, ഞാൻ ആരെയും പഠിപ്പിച്ചിട്ടില്ല അവിടെ, എന്നെ ഞാൻ ആരെയും പഠിപ്പിച്ചിട്ടില്ല. നമ്മളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആദരവോടെ വിളിക്കുന്നത് അതിന്റെ സ്നേഹബന്ധവും കാര്യമൊക്കെ കണ്ടാണ്. പേര് വിളിക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. ഇതിനെപ്പറ്റി പിന്നെ 10 മിനിറ്റ് ചർച്ച. ഇവരൊക്കെ ഏത് ലോകത്താണ്? എന്തോ ഒരു യുക്തിവാദികൾ. ഇവർക്ക് വേറെ ഒന്നും പറയാനില്ലേ? അപ്പൊ ഇവരാദ്യം പോയിട്ട് ഇവരുടെ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ടു. ഇത് കഴിഞ്ഞ് രണ്ടുപേരും ഇവിടെ വന്നു. ടോമി ഇവിടെ വന്നു. ടോമി ഇവിടെ വന്നിട്ട് അവിടെ പറയാൻ ശ്രമിച്ച സാധനം വീണ്ടും ഇങ്ങോട്ട് വന്ന് അലക്കാൻ ശ്രമിക്കുക. ഏതാ ബൈബിളിൽ കെട്ടുകഥയുണ്ട്, അവിടെ ഈ കഥയുണ്ട്. ഞാൻ പറഞ്ഞു നീ ആദ്യം ഇതങ്ങ് പറ, നിന്റെ പരിണാമം അങ്ങ് തെളിയിച്ചു പോകും. 200,000 വർഷമായി മനുഷ്യൻ അത് തെരച്ചെടുത്തതാ. ആ സാധനം ഇങ്ങോട്ട് വിട്, അത് തീർന്നു കഴിഞ്ഞ് നമുക്ക് ബൈബിളിൽ തന്നെ പോകാം. അതെന്താ പേടി? പേടി ആർക്കാണ്? അപ്പൊ പിന്നെയും പുള്ളിക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. ചുരുക്കത്തിൽ വിമർശിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, സ്വന്തം സ്റ്റാൻഡ് വിത്ത് റിജിഡ് ആൻഡ് സോളിഡ് എവിഡൻസ് വെച്ച് പ്രൂവ് ചെയ്യാൻ കഴിയാത്തവര് സംവാദത്തിന് പോകരുത്. എപ്പോഴും സംവാദത്തിനിറങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്റെ പക്കൽ എന്തുണ്ടെന്നുള്ളതല്ല, അവരൻ എന്ത് പറയും, അയാളുടെ പക്കലെ ആയുധം എന്താണ്, ഇതേക്കുറിച്ചുള്ള ഉത്കണ്ഠയോടുകൂടി വേണം സംവാദത്തിനിറങ്ങാൻ. ഇതിഞ്ഞു വരാം, ഇപ്പൊ തന്നെ ജയിച്ചു പോവാം, ഇപ്പൊ തന്നെ അനായാസേനെ നമ്മൾ ജയിച്ചിട്ട് പോരാം. ഈ രൂപത്തിൽ പോയാൽ അത് ആര് പോയാലും അപകടം ഉണ്ടാകും. അതുകൊണ്ട് യുദ്ധത്തിൽ വാളിനേക്കാൾ പ്രധാനം പരിചയ കയ്യിലുണ്ടാകണം. വാളുകൊണ്ട് തന്നെ ഇറങ്ങിയാൽ വരാൻ പോകുന്ന വിഷയം വെട്ടുകിട്ടും. വാളില്ലെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പിടിച്ചു നിൽക്കാം. അതുകൊണ്ട് വെട്ടുവരുന്നപ്പോൾ ആദ്യം പരിചയം വേണം, അതില്ലാത്തവൻ പോകരുത്. അതുവരെ പോയിട്ട് സംവാദത്തിന്റെ രീതിശാസ്ത്രം ഏതേ പറയാനുള്ളൂ. ഓക്കെ, സത്താർഭായി അവിടെ അനിൽപാസിന് പേടി ആണെന്നുള്ള അർത്ഥത്തിൽ സംസാരിച്ചു വേണമെങ്കിൽ ഞാൻ ആ വീഡിയോ ക്ലിപ്പ് വേണമെങ്കിൽ കയ്യിലുണ്ട്. ഞാൻ പ്ലേ ചെയ്യാം. തിരിച്ചു വിളിക്കും. അപ്പൊ കൊറേ വിളിച്ച് ആദ്യം ഒന്നും ഇദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ റാഷലിനോട് പറഞ്ഞു, റാഷൽ പറഞ്ഞു ടോമി തയ്യാറാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു റാഷലിനെ ഇദ്ദേഹം ഫോൺ എടുക്കുന്നില്ല, എന്താണെന്നറിയത്തില്ല, ഇനി പേടിച്ചതാണോ തോച്ചതാണോ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ അൽപാസ്റ്റ് പേടിച്ചിട്ടാണോ എടുക്കാത്ത? അങ്ങനല്ല, അതിനകത്തൊരു ആശങ്ക, എന്തുകൊണ്ടാണ് അദ്ദേഹം എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതെ, അതങ്ങ് അല്ല സംസാരിക്കാം. ഒരു കാര്യം കൂടെ പറയാം, അനിൽപാസ്റ്റർ ഞാൻ ഇന്ന് വൈകിട്ട് പല വട്ടം വിളിക്കാൻ ശ്രമിക്കും, അനിൽപാസ്റ്റർ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. അദ്ദേഹത്തിന് 2 നമ്പർ ഉണ്ട്. രാവിലെ എന്നെ വിളിക്കുമ്പോൾ അത് മാറി എന്നുള്ളത് ഞാൻ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ അതും കൂടെ പ്ലേ, നിങ്ങൾ അതും കൂടെ പ്ലേ. അല്ല, വേറെ കാര്യമുണ്ട്. ഇദ്ദേഹം പറയുന്നത് നമ്മൾ 2 പാസ്റ്റർമാരെ വിളിച്ചിരുന്നു. അപ്പൊ അവര് ഞാൻ വിളിച്ചു, സത്താർഭായി വിളിച്ചു, അവര് ഒരു കാരണവശാലും ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും ഇദ്ദേഹം പറയുന്നത് വേറെ ടോപ്പിക്കിലോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ ക്രിസ്ത്യാനികൾ ആക്കുന്നു, ഞങ്ങൾ അങ്ങനെ പറയുന്നത് വളരെ അതിശയപരമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. എന്നിട്ട് പോലും ആ ടോപ്പിക്കിലോട്ട് വരുന്നില്ല. രണ്ടാമത് ഇയാൾ വിളിക്കാമെന്ന് പറഞ്ഞ ആള് എടുത്തില്ല. അപ്പോഴാണ് പിന്നെയാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോഴാണ് സത്താർഭായി എനിക്ക് മെസ്സേജ് ചെയ്തത്, ഇത് ഇദ്ദേഹം എടുക്കുമെന്ന് തോന്നുന്നില്ല, ഇയാൾ വരുമെന്ന് തോന്നുന്നില്ല, അയാൾ എന്തോ പേടിച്ചിട്ടാണ് എടുക്കാത്തത് എന്ന് പറഞ്ഞത് 2 നമ്പർ തന്നാത്ത ഒരാളിലാണെന്ന്, അതാണ് സത്താർഭായി പറഞ്ഞത്. ഞാനാണ് പിന്നെ രണ്ടാമത് ഈ കക്ഷിയെ വിളിക്കുന്നത്. അപ്പോഴും സത്താർഭായിയോട് പറഞ്ഞ തേസ് തന്നെയാണ് എന്നോട് പറഞ്ഞത്. ക്ലിയർ ആണെന്ന് പ്രിൻസ്, ഞാൻ കൃത്യമായി പറയുന്നുണ്ട്, അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിക്കുന്നില്ല, ഞാൻ ആശങ്കയിലായിരുന്നു, പിന്നീട് അദ്ദേഹം ഫോൺ എടുത്തു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു എന്നെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ. അതൊക്കെ പറഞ്ഞു, നിങ്ങൾ അത്രയും അറിയാന്നുള്ള വ്യക്തിക്ക് പേടിച്ചിട്ടാണ് അങ്ങനല്ലേ?
അതാണ് ഞാൻ ഈ ടോമിക്ക് ഞാൻ അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു നിങ്ങൾ തന്ന രണ്ടു പേരും എടുക്കുന്നില്ല, വരുന്നില്ല, അവർക്ക് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു എന്ന് ഞാൻ പറയുകയും കൂടെ ചെയ്തു. ഞാൻ ഞാനൊന്ന് പറയട്ടെ എന്നിട്ട് എന്നാൽ അപ്പോഴും ഈ സത്താർ ഭായി എന്നോട് പറഞ്ഞത് അനിൽ കൊടിത്തോട്ടം ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം ഏറ്റിട്ടുണ്ട്, അദ്ദേഹം പുള്ളിക്കാരൻ വളരെ റെസ്പെക്റ്റോടെയാണ് ഇദ്ദേഹത്തെ പറ്റി സംസാരിച്ചത്. 5 മിനിറ്റ് മുമ്പ് സംവാദത്തിന് മുമ്പ് സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെയൊക്കെയാണ് സംസാരിച്ചത്. അല്ലാതെ ഇപ്പൊ അതിനുശേഷം എന്നോട് സത്താർ ഭായി പറഞ്ഞതും അനിൽ കൊടിത്തോട്ടം അവിടെ വന്നിട്ട് കഴിച്ച അദ്ദേഹത്തിന്റെ ഭാഷ 100% കറക്റ്റ് ആയിരുന്നു എന്ന് തന്നെയാണ് സത്താർ ഭായിയുടെ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഈ തെറ്റിദ്ധാരണയൊന്നും വേണ്ട, ഇല്ല നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചില്ലൊന്നും വേണ്ട, അല്ല അത് പറഞ്ഞല്ലോ, ഞാനല്ലേ പറഞ്ഞത്, എനിക്കല്ലേ അയച്ചത്, എനിക്കല്ലേ അറിയത്തുള്ളൂ ആരെ പറ്റിയാ പറഞ്ഞത്, നിങ്ങൾക്കറിയൂ. സത്താർ ഭായി പറഞ്ഞില്ലല്ലോ, ഇല്ല സത്താർ ഭായി പറഞ്ഞത് അനിൽക്കൊടിത്തോട്ടത്തെ പറ്റി അല്ല സുഹൃത്തെ പറഞ്ഞത്. കുറച്ചുകൂടെ മുമ്പ് ഇളരണോ, അതിന് തൊട്ട് തുടങ്ങണോ ഇട്ടിടണോ? പറയട്ടെ, അവിടെ മുഴുവൻ ചർച്ചയുണ്ട്. മോനെ അത് ഒരു കാര്യമുള്ളത്, ഈ ഞാൻ മുമ്പേ സത്താർ ഭായിയുടെ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. മുമ്പേ ഫോണിൽ കൂടെ ഈ വൈകാരികമായിട്ട് മനുഷ്യൻ പറയുന്ന കാര്യമൊക്കെ ആ നിലയിൽ കണ്ടാൽ മതി, അത്രയും കാര്യമുള്ളു. അത് തീരുമ്പോ അങ്ങനെയൊക്കെ തീർന്നു, അത്രയും കാര്യമുള്ളൂ. അതിന് ഞാൻ അതിനകത്ത് കറക്റ്റാ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞാണ് ഞാൻ മോഡറേറ്റ് ചെയ്യത്തില്ല, ഞാൻ മാറി നിൽക്കുന്നു. പുള്ളി എന്നെ നിർബന്ധിച്ചു മോഡറേറ്റ് ചെയ്യണം. അല്ല എനിക്ക് എന്നെ ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് സാർ എന്നാ നിങ്ങൾ ഇരുന്ന ഒരു പരിപാടി മോഡറേറ്റ് ചെയ്തപ്പോ ഇങ്ങനെ വിവാദം ഉണ്ടായതാണ്, അതുകൊണ്ട് ഞാനില്ല. അപ്പൊ അതെ, അതൊക്കെ പൊതുജീവിതത്തിലെ ഭാഗമാ, സത്താർ ഭായി തന്നെ മോഡറേറ്റ് ചെയ്യുന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതൊക്കെ സത്യമാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ പ്രിൻസ്, ഒരു സാഹചര്യത്തിലും ഞാൻ കള്ളം പറയുന്ന ആളല്ല. ഇല്ല, നമ്മൾ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകണമെന്ന് കരുതിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ സത്യസന്ധമായിട്ട് പുള്ളിക്കാരന്റെ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നും അതിന് വേണ്ടിയിട്ടാണ് ആ പുള്ളിക്കാരൻ ചെയ്തത്. പക്ഷെ ആ പുള്ളിക്കാരൻ ഈ പരിപാടി കാണിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അത് ഞാൻ കരുതിയത്, ഞാൻ പറഞ്ഞത് എന്നോട് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞതാണ്, ടോമി സെബാസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട എസ്റാഷനിലാണ്, അനിൽ കൊടിത്തോട്ടുമായി ബന്ധപ്പെട്ടത് ഞാനും. ഞാൻ ബന്ധപ്പെട്ട ഭാഗമെല്ലാം ഞാൻ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവസരം വലുതായിട്ട് കൊടുത്തില്ല എസ്റാഷനിൽ, വളരെ വ്യക്തമായിട്ട് ഡി പി വരെ ഇട്ട് ടോമി സെബാസ്റ്റ്യൻ അറിഞ്ഞു എന്ന് തെളിയിച്ചു. അതുപോലെ തന്നെ നമ്മുടെ യബൻ ബ്രദറും ഇതിനകത്ത് തെളിയിച്ചു. എനിക്ക് ഒന്ന് നേരത്തെ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കോൺവെർസേഷൻ നടന്നു, ടോപ്പിക്ക് വ്യക്തമായി ടോമി അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. പ്രിൻസ് ഒരു കാര്യം മനസ്സിലാക്കൂ, ഞാനും അനിൽ കൊടിത്തോട്ടവുമായി നടന്ന സംസാരത്തിൽ എവിടെയെങ്കിലും ഞാൻ കളവ് പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറയട്ടെ. ടോമിയായിട്ടുള്ള എന്റെ സംഭാഷണവും സത്യസന്ധമായിരുന്നു, കറക്റ്റായിട്ട് ടോപ്പി കൊടുത്തിട്ടുണ്ട്, ഞാൻ ആ ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എനിക്ക് എന്നോട് ചോദിക്കുകയും ചെയ്തതാണ്. പുള്ളിക്കാരന് സബ്ജക്ട് അറിയാമായിരുന്നു, അത് സത്യസന്ധമാണ്, അത് സത്യസന്ധമാണ്. ഞാൻ അതിനകത്ത് എനിക്ക് റാഷണലിനെ വിശ്വസിക്കാനാണ് താല്പര്യം, കാരണം ഇത് ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം ഈ ഇത് ഷെഡ്യൂൾ ചെയ്തതിന്റെ ലിങ്ക് രണ്ടുപേർക്കും ഞങ്ങൾ അയച്ചിട്ടുണ്ട്. ഞാനാണ് അനിൽ കൊടിത്തോട്ടം സാറിന് അയച്ചത്, റാഷലിനോട് ടോമി സെബാസ്റ്റ്യൻ അയക്കാൻ ഞാൻ പറയുകയും ചെയ്തിരുന്നു. അപ്പൊ ഇത് രണ്ടുപേർക്കും ലിങ്ക് ചെയ്തിട്ടുണ്ടല്ലോ, ലിങ്ക് ചെന്നപ്പോ സബ്ജക്ട് കണ്ടിട്ടുണ്ട്. അല്ല സത്താർ ഭായി, ഞാനിത് 1-to-1 ആണെന്ന് സത്താർ ഭായി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് അനൂപ് ഐസക്കിന് വേണ്ടി പുള്ളിക്കാരന് സ്പെഷ്യലായിട്ട് ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇട്ടു 1-to-1 ആണ്, നിങ്ങൾക്ക് പുള്ളിക്കാരൻ അവരെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ആഡ് ചെയ്തത് 1-to-1 ആണ് എന്ന് ഞാൻ പറയുകയും ചെയ്തു. ഇവിടെ ടിൻസന് വരെ ഞാൻ മെസ്സേജ് അയച്ചു 1-to-1 ആണെന്നും പറഞ്ഞിട്ട്. അപ്പം അത് ഞാൻ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കള്ളത്തരത്ത് കള്ളം പരിപാടി പറയാൻ പരിപാടി എനിക്കില്ല, സത്യമാണ് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സംവാദം നടക്കണമെന്നേ ഉള്ളായിരുന്നു. ഞങ്ങൾ രണ്ട് സൈഡിലും ഒരു ഒരു വിഷയം ഇപ്പോ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ വൈരാഗ്യം വെച്ച് ഇടപെടുന്ന ടോക്ക് തോണിക്കാർ എന്ന് പറഞ്ഞ ആളുകളെ എനിക്കറിയത്തില്ല. ഞാൻ ഒരിക്കലും കണ്ട അവിടെ ചെന്ന് ഈ തെറി പോലെ സംഭാഷണം വന്നപ്പോഴേ ഞാൻ വിട്ടു, അവിടുന്ന് വിട്ടു, ജീവിതത്തിൽ ഒരിക്കലേ അവിടെ കയറിയിട്ടുള്ളൂ. ഇതെന്താ നീ നമ്മൾ രണ്ട് വിശ്വാസം നമ്മളുടെ കാഴ്ചപ്പാടുണ്ടെന്ന് കരുതി ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ചർച്ച കൊണ്ടുകൊണ്ട്? ഇവരൊക്കെ എത്ര ബാലിശമാണ്, എന്നിട്ട് യുക്തിവാദി എന്ന് പേര്. ഇവരാരെയാണ് ഈ ഭയക്കുന്നത്? ആശയങ്ങളെ ഭയക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ സാമൂഹ്യ വിരുദ്ധരാണ്, ഞങ്ങൾ ഇവിടെ ബോംബ് പൊട്ടിക്കുന്നുണ്ടോ? ഞങ്ങൾ ബന്ധുക്കൊത്തുകാരാണ്, അല്ലെ വിശ്വാസികളാണ്, ക്രിസ്ത്യാനികളാണ്. അത് പാവമാണോ ഈ രാജ്യത്ത് നിരോധിച്ച വല്ല വിശ്വാസമാണോ ഞങ്ങൾ കൊണ്ടു നടക്കുന്നത്? ഞങ്ങളെ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കും, ഞങ്ങളവിടെ വരുന്നു.
ഇത് ഞങ്ങൾ അപേക്ഷിക്കുന്നില്ല. കാരണം ഞങ്ങൾക്കും ആളുണ്ട് കേൾക്കാൻ, ഞങ്ങളുടെ ലോകമുണ്ട്, ഞങ്ങളുടെ ക്ലബ് ഹൗസുകളുണ്ട്. നിങ്ങളുടെ അവിടെ വന്നിപ്പോ കോലായിലോ തോണിയിലോ ഒന്നും വന്ന് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഇവിടെയും വരേണ്ട കാര്യമില്ല. പിന്നെ ചില ചർച്ചകൾ നടക്കുന്നിടത്ത് നമ്മൾ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നു എന്നതിനപ്പുറത്ത് കാര്യമില്ല. ഇനി എന്നെപ്പോലെ ഒരാൾ വന്നിട്ട് ക്ഷുഭിതനായിട്ട് ചീത്ത പറഞ്ഞോ പറയുന്ന ഒരാളാണെങ്കിൽ ഓക്കെ. ഈ തോണി എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് ഞാൻ ഒരിക്കൽ ചെന്നപ്പോഴാണ് എന്നെ ആരോ സാറെന്ന് വിളിച്ചതിന് അലമ്പ് എന്ന് പറഞ്ഞ അലമ്പ് അത് തീർത്താ പോരെ എന്നാ ഞാൻ പറയാം. എന്നെ സാറെന്ന് വിളിക്കണം അല്ലെങ്കിൽ ഫാദർ എന്ന് വിളിക്കണം, ഇതൊന്നും ഞാൻ പറഞ്ഞിരുന്ന ആളല്ല. അപ്പം ഇതില്ലാത്തൊരു വിഷയം എടുത്തിട്ട് അങ്ങ് കൊടുക്കുക, എങ്ങനെ ഒരുത്തനെ വൈരാഗ്യം തീർക്കുക, അതിനൊരു ഗ്രൂപ്പിലേക്ക് വിളിച്ചുകൊണ്ട് പോവാ, മുറിയിലൊക്കെ ഇട്ട് പണ്ട് നമ്മളെ ഇടിക്കുക എന്ന് പറഞ്ഞവരെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി കൊണ്ടുപോവാ. എനിക്ക് ഇവരോടൊക്കെ സഹതാപമാണ്. ഉയർന്ന് ചിന്തിക്കുക, മനുഷ്യരൊക്കെ കുറെ കൂടെ യുക്തിവാദി എന്ന് പേരുണ്ട്, അല്ലെ നിരീശ്വരന്മാരെന്ന് പേരുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തോ ഭയങ്കര ഐഡിയകൾ ഉണ്ടെന്നാണ്. അത് മാന്യമായൊരു രീതിയിൽ കാര്യങ്ങളെ എന്തോ ശാസ്ത്രസത്യവും ശാസ്ത്ര സയൻസ് ടെമ്പറൊക്കെ ഉണ്ട്, ഇത് ന്യായമായിട്ട് പറഞ്ഞു തന്നാ പോരെ, അല്ലെങ്കിൽ അതിന്റെ ആധികാരിക ഭാഷ. അതല്ല ഇവരൊന്നും ചെയ്യുന്നത്. ഇപ്പോ ഈ ടോമി സെബാസ്റ്റ്യൻ ഇന്ന് ചർച്ചയ്ക്ക് വരുന്നു, എനിക്ക് കോലായിയെ കുറിച്ച് ഈ വിഷയത്തിൽ ആക്ഷേപം ഇല്ല. കാരണം എന്നോട് പറഞ്ഞെല്ലാം അവർ പാലിച്ചിട്ടുണ്ട്, ഞാൻ അവരോട് പറഞ്ഞത് അവർ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കാരണം കോലായിൽ ഉണ്ടായ മുമ്പത്തെ ചില വിഷയങ്ങളിൽ ചില വാദങ്ങളും വിവാദങ്ങളും നിൽക്കുന്നു, അത് ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. അത് കെട്ടടങ്ങും മുമ്പ് എന്നെ ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നു. ചർച്ചയ്ക്ക് ക്ഷണിക്കുമ്പോഴേക്ക് എനിക്ക് നല്ല പ്രഷറുണ്ട്. എന്റെ സ്നേഹിതര് പറയുന്നു ഇങ്ങനെ കെണിയാണ് പോകരുത്, ഇന്ന പോലൊരു കാര്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് കോലായുള്ള വിനീത അപേക്ഷ നമുക്ക് വിശ്വസനീയത നിലനിർത്തണം എങ്ങനെ പോയാലും. അല്ലെങ്കിൽ അതൊരു കാര്യം കൂടി വ്യക്തമായിരുന്നു, അതായത് നമ്മൾ ആയിട്ട് വോയിസ് കേൾപ്പിച്ചല്ലോ, അതിനകത്ത് ഞാൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ അനിൽ കൊടിത്തോട്ടവുമായിട്ട് ഒരു അദ്ദേഹം ആ ടൈറ്റിലില്ല, അതായത് ഈ ഇപ്പൊ ഇട്ട ടൈറ്റിൽ ഉണ്ടല്ലോ ധാർമ്മികതയെ പറ്റി, അതേപറ്റി വേണമെങ്കിൽ സംഭവം നടത്താം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈറ്റിലാണ് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രഭാഷണം നടത്താം. കാരണം പുള്ളിക്കാരൻ ആ ടൈറ്റിൽ വരില്ല, അത് അതിന് താല്പര്യമില്ല. നിങ്ങൾക്ക് ഈ ധാർമ്മികതയിലാണെങ്കിൽ സംവാദം നടത്താം, നിങ്ങൾ തന്ന ടൈറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രഭാഷണം നടത്താം, നിങ്ങളുടെ ചോയ്സ് ആണെന്ന് പറഞ്ഞ് ഞാൻ വോയിസ് കൊടുത്തിട്ടുമുണ്ട്. അദ്ദേഹം അത് കേൾപ്പിച്ചു, വ്യക്തമായിട്ട് കിട്ടുന്ന അറിയത്തില്ല, അതിലുണ്ടത് വ്യക്തമായിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ അടുത്ത്. പിന്നെ ഞാൻ അവിടെ ഡി പി ഇട്ടിട്ടും വോയിസ് അയക്കാനതും എന്റെ മര്യാദ എന്റെ മാന്യതയാണ്, അത് ഞാൻ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരാള് നമ്മൾ തമ്മിൽ സംസാരിക്കുക, ഇതെല്ലാം റെക്കോർഡ് ചെയ്യുക, ചിലപ്പോൾ ഓട്ടോമാറ്റിക് റെക്കോർഡ്. ഈ മുഹമ്മദ് ഇസക്ക് ഇങ്ങനെയുള്ള പണിയൊക്കെ ഉണ്ട്, നമ്മൾ പേഴ്സണലി പറയുക, അതുകൊണ്ട് പുള്ളി നേരെ റെക്കോർഡ് ഇട്ട് കേൾപ്പിക്കുക, അതൊക്കെ നമ്മുടെ പൗരുഷത്തിന് പോലും ചേർന്നല്ല. അല്ലല്ല, ഒരു കാര്യം കൂടി, ഇനി ഒരു കാര്യം കൂടി, അതായത് ഞാൻ സത്താർബായിയുടെ വോയിസ് അദ്ദേഹത്തിന് കൊടുത്തത് ഞാനല്ല അനിൽ കൊടുത്തോട്ടമായിട്ട് സംസാരിച്ചിരിക്കുന്നത്, പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു സംസാരിച്ചോ വിളിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിളിച്ചിട്ടില്ലല്ലോ, ഞാൻ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് തന്ന വോയിസ് മെസ്സേജ് ഇട്ടുകൊടുത്തു. കാരണം അത് അപ്പൊ അത് കൺവിൻസ് ആവട്ടെ, അത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പോട്ടെ എന്നിട്ടാണ്. അല്ല ഞാൻ അങ്ങനെ ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല, ഞാൻ കള്ളമല്ല പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ റിപ്ലൈ വന്നിട്ടുണ്ട്, ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. അയ്യോ ഈ പണിയാണ് എന്തോ കള്ളം കാണിച്ചു, ഞാനും ആരോട് ഇവിടെ നോക്കി, ഞാൻ നിങ്ങളെ കുറിച്ചൊന്നും മോശമായിട്ട് പറഞ്ഞില്ല. ഞാൻ അല്ല സാർ, ഇതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത് ഞാനാണ് ഒരു സൈഡ് സംസാരിച്ചത്, അത് ഞാൻ 100% സത്യസന്ധമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സാറിന് അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറുവശം എന്ന് പറയുന്നത് റാഷണലാണ് സംസാരിച്ചത്. ഇന്നിപ്പോ കോലായിൽ നിങ്ങൾ അവിടെ ഞാൻ ഉള്ളപ്പോൾ എടുത്ത നിലപാടിലും എനിക്ക് യാതൊരു എന്റെ വ്യക്തമായ വിശ്വാസം അതിനകത്ത് റാഷണലിന് തെറ്റുപറ്റിയിട്ടില്ലെന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, ആ ലിങ്കിനകത്ത് ഈ സബ്ജക്റ്റ് ഉണ്ടല്ലോ സാർ. സാർ ആ ലിങ്ക് നോക്കിയിട്ട് എന്നെ വിളിച്ചല്ലോ, എന്നിട്ട് ഇത് വൺ ടു വൺ ടോക്ക് ആയിരിക്കണം, മറ്റുള്ളവർ പാടില്ല എന്നൊക്കെയുള്ള അങ്ങയുടെ കണ്ടീഷൻ എന്നോട് പറഞ്ഞില്ലേ? തീർച്ചയായിട്ടും അതുപോലെ ടോമിക്ക് ചെയ്യാമല്ലോ, അതുപോലെ ആ സത്താർബായി എനിക്ക് ആ വോയിസ് തന്നപ്പോൾ ഞാൻ തിരിച്ചു ഉടനെ തന്നെ അനൂപ് ഐസക് ഞാൻ ആഡ് ചെയ്തതാണ്. ഞാൻ അവരോട് പറഞ്ഞു 1-to-1 ആണെന്ന് പറയുകയും ചെയ്തു, വോയിസും കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം അതായത് നമ്മൾ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോട്ടെന്നേ കരുതിയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അത് കള്ളത്തരം കാണിക്കേണ്ട കാര്യങ്ങളില്ല. ഞങ്ങളിത് ഷെഡ്യൂൾ ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞാണ്, ഈ വൈഫിന് ബ്ലഡ് വേണം, അതിന് ആദ്യം ഈ ബ്ലഡ് എടുക്കുന്ന ആളിന്റെ RT-PCR ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് മേടിക്കണം, മേടിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ഇതിന്റെ തിരക്കിലാണ്. അപ്പോൾ കുട്ടികൾ പഠിക്കുന്നു, ഞാൻ എൻ്റെ സഹോദരിയുടെ മോളെ കൊണ്ടുവിടെ നിർത്തി ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കിക്കുന്നു, പല പരിപാടിയാണ്. അപ്പോൾ ഈ തിരക്കിനിടയ്ക്കാണ് ഈ പരിപാടി വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ എൻ്റെ ഒരു ബ്രദറിനെ ഏൽപ്പിച്ചിട്ട് ഇതിനെല്ലാം കൂടെ കഴിഞ്ഞിരിക്കുന്നത്, എൻ്റെ വിഷമം അവിടെയാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ഇതിനു വേണ്ടി തുനിയുന്നു, ഈ ഒറ്റ കാര്യത്തിനവിടെ വരുന്നു. അവിടെ വരുമ്പോഴേക്ക് ഈ പുള്ളി നേരെ കടക വിവരം തിരിയുന്നു. ഇതെനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി.
കാരണം നമ്മുടെ ടൈം ഇവിടെ ഈ വിഷയത്തിൽ അല്ല. അതൊക്കെ സാർ പറയുന്നത് തന്നെയാണ് ശരി. കാരണം അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ ലിങ്ക് നോക്കിയപ്പോൾ നമ്മളെ അറിയിക്കാമായിരുന്നു. നമ്മൾ ലിങ്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ ലിങ്ക് ഇട്ട് കൊടുത്തല്ലോ. സാറിന് ഇട്ട് തന്നില്ലേ? സാറാ ലിങ്ക് നോക്കിയതിന് റാഷണൽ ഒരു മിനിറ്റ്, സാറാ ലിങ്ക് നോക്കിയിട്ട് എന്നെ വിളിച്ചല്ലോ. എന്നെ വിളിച്ചിട്ട് സാർ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞില്ലേ? അതുപോലെ അദ്ദേഹത്തിനും പറയാമല്ലോ. കോലായിക്കെതിരെയും കൂടി ആരോപണം ഉന്നയിച്ച അദ്ദേഹം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഞാൻ പറഞ്ഞു കോലായി സാർ ഇപ്പം നോക്കി, ഞാൻ ഇപ്പൊ വെറുതെ കോലായിലെ റൂം ഇപ്പൊ ഓപ്പൺ ചെയ്യാം, 200 പേരെങ്കിലും മിനിമം അവിടെ വരും. അത്രയും വലിയൊരു ഗ്രൂപ്പിൽ 14,000 ഫോളോവേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പിന് ഈ കള്ളക്കളി കളിക്കേണ്ട കാര്യം എന്താണ് സാർ? അല്ല, അതിലെ ഈ ടോമി സെബാസ്റ്റ്യൻ കോലായിൽ വരുമ്പോഴത്തേക്ക് ആള് കയറുമെന്നൊക്കെ പുള്ളിവാറ പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് സയൻസ് എടുക്കുന്നത്. ഞങ്ങൾ 100 വട്ടം ആലോചിച്ചിട്ടാണ് ഇന്നലെ ഞങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചല്ലെന്ന് പറഞ്ഞ ഏലിയൻസിന്റെ വിഷയം വേണോ, ആള് കാണുമോ കാണത്തില്ലയോ എന്ന് പറഞ്ഞെടുത്തിട്ട് ഇന്നലെ 300-400 ആളാണ് ചർച്ച വന്നത്. ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. ഇനിയും സയൻസ് തുടർന്നെടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പം ഞങ്ങൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പാണ്, ഞങ്ങൾ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ടോമി സെബാസ്റ്റ്യനോ അല്ലെങ്കിൽ അനിൽ കൊടിത്തോട്ടോ വേറൊരാളോ വരുവോ വരാതിരിക്കുമോ എന്നുള്ളതല്ല. നമ്മളൊരു വിഷയം എടുക്കുക, എല്ലാവരുമായി സ്നേഹത്തിൽ പോവുക, ഇതാണ് ഞങ്ങൾ കാണുന്ന ഒരു ലൈൻ. ഞങ്ങൾ ആ വിഷയം ഷെഡ്യൂൾ ചെയ്യുന്നു, അതിൻ്റെ ലിങ്ക് സാറിന് അയച്ചു തന്നതുപോലെ തന്നെ ടോമി സെബാസ്റ്റ്യനും അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി നോക്കിയാൽ കാണത്തില്ല ഈ സബ്ജക്റ്റ് എന്താണ്, ഇതിനകത്ത് ആരൊക്കെ ആഡ് ചെയ്തേക്കുന്നതെന്ന്. സാർ അത് കണ്ടിട്ട് എന്നെ വിളിച്ചല്ലോ. സാർ എന്നോട് പറഞ്ഞത് എന്താണ്, നമ്മളിത് 1-to-1 talk ആയിരിക്കണം, അങ്ങനെ പോകാതെ അങ്ങനെ ആയിരിക്കും. ഞാനതെല്ലാം സംഭവിച്ചു ഞാൻ അവരോട് കൺവേ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനത് അവരെ അറിയിക്കുകയും ചെയ്തു. ഞാനത് അവരോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് ഞാൻ റാഷനിലോട് പറഞ്ഞു. റാഷനിൽ അത് അവരെ അറിയിച്ചു. പിന്നെ അതിനകത്ത് എന്താണ് സാർ, ഒരു 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 ചർച്ച തുടങ്ങുമ്പോഴാണോ അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസം പറയേണ്ടത്? നമ്മളൊരു സംവാദം വെക്കുന്നു, ഒരു പ്രോഗ്രാം വെക്കുന്നു, ആ പ്രോഗ്രാം ചാർട്ട് ചെയ്തെടുത്താണ്. ഞാൻ വരുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റായാലും പുള്ളി വന്നിരിക്കില്ലേ, അല്ലെങ്കിൽ ബാക്ക്ചാനൽ വഴി നിങ്ങളെ അറിയിക്കാം അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് നിങ്ങളെ അറിയിച്ചിട്ട് അവിടെ സോൾവ് ചെയ്യാം. അതിനുള്ള ഒരു ഒരു സംവിധാനം, ഒരു ഇൻക്യാമറ ടോക്കിന് അവസരമുണ്ട്. ഇത് എതിർ ഡിബേറ്റർ അറിയേണ്ട കാര്യമല്ല. ഞാൻ അറിയേണ്ട കാര്യം എന്താ, എന്നെ നിങ്ങൾ വിളിക്കുന്നു, ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ അവിടെ വരുന്നു, എന്റെ കണ്ടീഷൻസ് നിങ്ങൾ വാങ്ങിയിരിക്കുന്നു, പിന്നെ എനിക്കെന്താ പ്രശ്നം, ഞാൻ അവിടെ വരുന്നു ഇരിക്കുന്നു, ഇദ്ദേഹം ഇത് പറയാൻ തയ്യാറില്ല, പിന്നെ കൂടുതൽ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല, പിന്നെ എന്നെ വേരസള്ളി കളിയാക്കുക, എന്താ ദേശാംശം മേടിക്കുന്നു, എന്നിട്ട് അവരത് പറയാൻ തയ്യാറാകണം. ഇത് എന്താ ഈ ദശാംശം എന്ന് പുള്ളിക്ക് അറിയാവോ? ആ ടോക്ക് വെച്ചാലേ തീർന്നു പോകും. ആ ടോക്ക് വെച്ചാൽ മതി, ഇവർ സംസാരിച്ചോട്ടെ. ആ ടോക്കിലിട്ട് പിടിക്കാൻ എൻ്റെ ഈ സാധനമുണ്ട്. ഒരു ചൂണ്ടക്കുള്ളത്തിനും പിടിച്ചാൽ ടോമി സെബാസ്റ്റ്യൻ ഒന്നുമില്ല, ഞാൻ എനിക്കത് കൃത്യ ഉറപ്പാണ്, നല്ല കോൺഫിഡൻസ് ആണ്. അത് അഹങ്കാരമാണെന്നൊന്നും കരുതണ്ട, അത് കൃത്യം ഞങ്ങളുടെ കൈയുടെ ചൂടറിഞ്ഞേ പുള്ളി പോവുള്ളൂ. നമുക്കറിയാതെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇവിടെ യുക്തിവാദി എന്ന് പറയണ്ട, നിരീശ്വരവാദി എന്ന് പറഞ്ഞിടാൻ പറഞ്ഞ് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് എളുപ്പം യുക്തിവാദി, അത് തന്നെ കിടക്കട്ടെ. എന്റെ പണി തരാൻ എനിക്കറിയാം, അതുകൊണ്ടാണ് ആ പണി കൊടുക്കാനുള്ള ഉണ്ട് കയ്യില്. ആദ്യ റൗണ്ടിൽ കറക്കി വാരി നിലത്തടിക്കാനുള്ള സാധനം ഉണ്ട് കയ്യില്. ആ വഴി പുള്ളി വരികയല്ല, എനിക്കറിയാം. അപ്പൊ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് സംഭവം, അതിലേക്ക് പുള്ളി പോവില്ല, അതെനിക്കറിയാം. അപ്പോൾ ഞാൻ ഒരു കാലത്ത് മാധ്യമപ്രവർത്തനമായിട്ടിരുന്ന ആളാണ്. നാളെ രാവിലെ ഇറങ്ങുന്ന അടുത്ത പത്രത്തിന്റെ തലക്കെട്ട് എന്തായിരിക്കുന്ന നമ്മുടെ ആങ്സൈറ്റി രാത്രി മുഴുവൻ കിടക്കുമ്പോൾ, ഇന്ന പത്രം ഇറക്കാൻ പോവാണ്, അപ്പൊ ഇപ്പുറത്ത് എന്താ ഇറങ്ങാൻ പോകുന്നത്, ഇതാണ് നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ടോമി സെബാസ്റ്റ്യൻ എന്തെല്ലാം പറയുമെന്ന ചിന്തയിലാണ് ഞാൻ വരുന്നത്, അല്ലെ? എനിക്കെന്തറിയാന്നുള്ളതല്ല. അപ്പോൾ ഇദ്ദേഹം, ഞാൻ ചിന്തിച്ചല്ലോ, ഇദ്ദേഹം ഭരണഘടന എടുക്കും, ഭരണഘടനയുടെ ധാർമ്മികതയായിരിക്കും ചർച്ച ചെയ്യുന്നത്, അത്രത്തോളം വരുമോ ബൈബിളിന്റെ ധാർമ്മികത. എത്ര ഈസി ആയിട്ട് പുള്ളിക്ക് എന്നെ കോർണർ ചെയ്യാം, എന്തെല്ലാം സാധനം കിടക്കുന്നു. ഇത് പറയേണ്ടതിന് പകരം പുള്ളി തേണ്ട നേരെ ഈ അകപ്പാടെ വിറച്ചൊരു പ്രശ്നത്തിലായി. നിങ്ങൾക്കൊരു വലിയ തമാശയാക്കണോ? ഞാൻ ലാസ്റ്റ് സത്തർവായും റാഷണലും കേട്ടല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ്, ഞാൻ വിറച്ച് നിൽക്കുകയാണ്, ബുദ്ധിമുട്ടി പോവാണ്, ഞാൻ പോവാണെന്ന് പറഞ്ഞ് പോന്നു. എൻ്റെ കൂട്ടുകാരല്ല, അപ്പോഴേ ഇവിടെ വന്നിട്ട് ലൈക്ക് അടിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇദ്ദേഹം പറയാം, നിങ്ങൾ അവിടെ തന്നെ പേടിച്ച് പരാജയം സംബന്ധിച്ച് ഓടിയ ആളാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി വരുന്നത്. ഒരു ട്രോള് കണ്ടാൽ തിരിച്ചറിയാത്തവനെ നമ്മൾ ചർച്ചയ്ക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും പരിതാപകരമായ അവസ്ഥയുണ്ടോ? ഈ പിള്ളേർ ഇമ്മ 7,000 രൂപയുടെ ബാലരമ്മയുടെ ഡയസ്റ്റ് മേടിച്ചുകൊണ്ട് ഞങ്ങളോട് ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പണി കിട്ടും, അത് കൊടുക്കാതിരിക്കാൻ യാതൊരു നിർവാഹവും, ഒരു മയവും ഉണ്ടാവില്ല. ഇപ്പൊ യുക്തിവാദികൾ എന്ന് പറയുന്ന ഈ സുഹൃത്തുക്കള് കാര്യങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഇവരെ നേതാക്കന്മാരോടൊക്കെ ചോദിച്ചു പഠിച്ചു വരിക, വെറുതെ രവിചന്ദ്രന്റെ കട്സ് അത് കണ്ടുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും. ഇദ്ദേഹം ആര്യഗുസൈനാകാതെ, അവരൊക്കെ വെളിയുള്ള ആൾക്കാരാണ്, വിവരമുള്ള ആൾക്കാരാണ്, ഇദ്ദേഹം രവിചന്ദ്രനാകാൻ ശ്രമിക്കാതെ, ഞാൻ യുക്തിവാദികൾ വിധം വില വെക്കുന്ന ഒരാൾ ആര്യഗുസൈന, ഡോക്ടർ ആര്യഗുസൈന, അദ്ദേഹം അതായത് ലോജിക്കലി സംസാരിക്കുന്നയാൾ,
അദ്ദേഹത്തോട് യോജിപ്പുണ്ടെന്നല്ല, ലോജിക് ഉപയോഗിക്കുന്നു. ചർച്ചയിൽ റീസണൽ റാഷണൽ ലോജിക്കൽ ആസ്പെക്റ്റിൽ നിന്ന് കാര്യങ്ങൾ പറയുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉള്ളടക്കമല്ല പറയുന്നത്, അതിൽ വിയോജിപ്പും ഉണ്ട്. ഇതൊന്നും ഗ്രഹിക്കാത്ത നേരെ ഇങ്ങി പോരുകയാണ്. അപ്പോൾ ഇനിയുള്ള ഇത്തരം ചർച്ചകളിലും ഇത്തരം കക്ഷികളെ ഒന്ന് കണ്ടിരിക്കുക, എനിക്കതേ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോ ഇന്ന് റാഷണലിനെ പോലുള്ളവർക്കും സാധാരണ പോലുള്ളവർക്കൊക്കെ ഈ ടോമി സെബാസ്റ്റ്യൻ എന്താണ് എന്നുള്ളത് ഏറെക്കുറെ മനസ്സിലായി കാണും. ഏകദേശം ഒരു 4-5 വർഷമായിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായിട്ട് ഇത്തരം കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒത്തിരി വീഡിയോ ഇടുകയും അന്ന് ഈ ക്ലബ് ഹൗസിനകത്ത് ഡിബേറ്റുകൾ വയ്ക്കുകയും ഡിബേറ്റിനനന്തരം അദ്ദേഹം പൊട്ടത്തെറ്റുകൾ പറയുകയും ആ പൊട്ടത്തെറ്റുകൾ പിറ്റേന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉത്തരം മുട്ടി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് ഇത് അത് ശരിയായിരിക്കും, പക്ഷേ എനിക്കിത് വിശ്വസിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഞാനിത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ശരി മനസ്സിലായിട്ടും അംഗീകരിക്കാതെ പോയ മനുഷ്യനാണ്. ഇദ്ദേഹം ഇതൊന്നുമല്ല, പച്ചക്കള്ളങ്ങൾ മുഖത്ത് പറഞ്ഞ കാര്യം പറഞ്ഞില്ലെന്ന് പറയുന്നതിൽ ഡോക്ടറേറ്റ് എടുത്തൊരു മനുഷ്യനാണ് ടോമി സെബാസ്റ്റ്യൻ. അതിന്റെ തെളിവുകളായിട്ട് ഒത്തിരി ഒത്തിരി ടെലിഗ്രാം ഓഡിയോസ് അതുപോലെ വീഡിയോസ് വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ പലവട്ടം ഞങ്ങളുടെ ക്ലബ്ബുകൾക്കകത്ത് ഞങ്ങൾ പ്ലേ ചെയ്താണ് ഇദ്ദേഹത്തെ അഡ്രസ് ചെയ്തത്. ഇതുപോലത്തെ അല്ലെങ്കിൽ ഇതിനേക്കാളും ഒരിരട്ടിയും കൂടെ കള്ളം പറയുന്ന മനുഷ്യനാണ് സനലിന്റെ മറക്. സംശയമില്ല ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയം വരുമ്പോൾ നിങ്ങൾക്ക് അന്ന് മനസ്സിലാകും ഈ രണ്ട് വ്യക്തികളെയും ഞങ്ങൾ വളരെയധികം കോൾ ഔട്ട് ചെയ്തതാണ്. യാതൊരുവിധ സത്യസന്ധതയോ ധാർമ്മികതയോ ഇവരുടെ പെരുമാറ്റത്തിലില്ല. ഇത് വളരെ സ്പഷ്ടമായിട്ട് നിങ്ങൾ തന്നെ, നിങ്ങൾ നിരീശ്വരവാദികളും യുക്തിവാദികളും എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അത് എടുത്തു കാണിക്കേണ്ടി വന്നു. പറഞ്ഞ കാര്യം പറഞ്ഞില്ല. റാഷണലിൽ തെളിവ് ഉൾപ്പെടെ റാഷണൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ മാന്യത കൊണ്ട് ആ വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്തില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വേറൊരു നാസ്തികയുടെ റൂമിനകത്ത് യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയത് യോഹന്നാനല്ല എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കുകയും അപ്പോ ഇസ്രായേൽ സന്ദർശിച്ച അജോ എന്ന് പറയുന്ന നാസ്തികൻ തന്നെ അദ്ദേഹത്തെ തിരുത്തുകയും അവസാനം എന്താ പറയുന്ന അജയ് ഒരുമാതിരി കോർണർ ചെയ്യുന്ന നിലയ്ക്ക് വേറെ ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് നാസ്തികന്മാർ വരികയും അവസാനം അജോ പറഞ്ഞ് ഞാൻ അവിടെ പോയി നേരിട്ട് കണ്ടാണ്, ഇനിയിപ്പോ ഇതിനകത്ത് ഞാൻ തർക്കിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഉണ്ടായിരിക്കും. അപ്പൊ ടോമിക്ക് ഇത് സ്ഥിരം പരിപാടിയാണ്, ഇത്തരം വിഷയങ്ങളെ പറ്റി അറിവും ധാരണ ഇല്ലെങ്കിലും ടോമി അത് പറയും. പിന്നെ അതുപോലെ സത്താറുബായി ഈ കോലായി പൊളിയുന്നതിന് കുറച്ച് 2 ദിവസം മുമ്പൊക്കെ നമ്മൾ ക്രിസ്ത്യാനികളെ ഇനി അങ്ങോട്ട് കയറ്റത്തില്ല, കുരിശുവച്ചവന്മാരൊന്നും വരണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തൊക്കെ ഇനി പ്രത്യേകിച്ച് ബന്ധക്കോസാരൊന്നും കേറ്റില്ലെന്ന് പറഞ്ഞു. അനിൽക്കൊടുത്തോട്ടം പാസ്റ്റർ എന്തർത്ഥത്തിൽ കേറ്റിയെന്ന് അറിയില്ല, അത്തരം വളരെ വേദനാജനകമായ രീതിയിലൊക്കെ അങ്ങ് പറഞ്ഞു. നമ്മളെയൊക്കെ പേരെടുത്തുകൊണ്ട് നിന്നെയൊന്നും അവിടെ കേറ്റത്തില്ല. അതൊക്കെ കൈവച്ചാ മതി, ഞാൻ പ്രിൻസിനോട് കാര്യം പറയാം. ഈ സംവാദത്തിന്റെ ഫലം എന്തായിരിക്കും എന്നുള്ള നിങ്ങളുടെ മുൻവിധിയോടൊന്നും എനിക്ക് യോജിപ്പില്ല. അതൊക്കെ നടന്നാലല്ലേ അറിയാനൊക്കുള്ളൂ. നടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പറയൂ. നിങ്ങൾ കുറെ നേരം കൊണ്ട് പറയുന്നല്ലോ സഹോദര. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറയൂ. ഞാൻ കേട്ടോണ്ടിരുന്നേയില്ലേ നിങ്ങളെ. ഞാൻ പറഞ്ഞിട്ട് കേൾക്കൂ. ഈ സംവാദത്തിന്റെ ഫലം എന്തായിരുന്നെന്നോ അതിന്റെ വിധി എന്തായിരിക്കുന്നെന്നോ ഞാൻ വിധി എഴുതുന്നില്ല. അത് നിങ്ങളൊക്കെ മുൻകൂട്ടി അങ്ങ് വിധി എഴുതിക്കോളൂ. എനിക്കതിനോടൊന്നും യോജിപ്പില്ല. പിന്നെ ഇന്ന് ടോമി സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നു എന്നതുകൊണ്ട് അദ്ദേഹം പ്രദാനം ചെയ്യുന്ന ആശയവും അദ്ദേഹവും മോശക്കാരനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നത്തെ സംഭവം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളത് മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത്, കോലായിൽ നിങ്ങൾ ക്രിസംഖികളെ കയറ്റത്തില്ലെന്നും ക്രിസംഖികൾ അവിടെ വന്നിട്ട് എൻ്റെ നേരെ തൊള്ളാമെന്ന് നിർത്തത്തില്ലെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞു, ഞങ്ങളത് പ്ലേ ചെയ്യുകയും ചെയ്തു. ആ വോയിസ് ക്ലിപ്പ് സത്താർ ഭായി, ആ ക്ലിപ്പ് ഞങ്ങൾ അന്ന് പ്ലേ ചെയ്തു. സത്താർ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ക്ലിപ്പ് ഞങ്ങൾ അന്ന് പ്ലേ ചെയ്തല്ലോ. മ്യൂട്ട് ചെയ്താൽ ഞാൻ ഇവിടെ ഇരിക്കത്തില്ല. സത്താർ ഭായി, ആ ക്ലിപ്പ് അന്ന് തന്നെ ഞങ്ങൾ പ്ലേ ചെയ്തല്ലോ. ഞാൻ ഇവിടെ വന്നതും ഞാൻ സ്ഥാപിക്കാൻ ശ്രമിച്ചതും ഞാനും അനിൽക്കൊടുക്കോട്ടും തമ്മിൽ നടത്തിയ സത്യാവസ്ഥ അറിയില്ല. ഇന്നത്തെ കാര്യമല്ല കേട്ടോ. ഒന്നാമത് നമുക്ക് പല കാര്യങ്ങൾ ഇതിന് മുമ്പ് പലയിടത്ത് പല നിലയിൽ സംഭവിച്ചു, അവയുടെ പോസ്റ്റ്മോർട്ടം നമുക്ക് മാന്യമല്ല. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ചെറിയ മനുഷ്യനാണ്. എൻ്റെ ലോകവും ചെറുതാണ്. ഞാനൊരു ഗ്രാമീണ കർഷകന്റെ മകനാണ്.
എനിക്ക് അതിൽ പോലെ അറിവില്ല, അതിൽ പോലെ ഒരു ലോകത്തെക്കുറിച്ചും ബോധ്യമില്ല. അപ്പോൾ ഇവിടെ നമുക്ക്, ഞാൻ എപ്പോഴും പറയല്ലോ, ഇമോഷണലി പറയുന്ന കാര്യങ്ങളൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട, ആര് പറയുന്നതും എടുക്കണ്ട. അത് സർത്താർവാഹി പറയുന്നതും പ്രിൻസിപ്പായി പറയുന്നതും പ്രിൻസിപ്പൽ പറയുന്നതൊന്നും നമുക്ക് അങ്ങനെ എടുക്കണ്ട. പെട്ടെന്നുണ്ടാകുന്ന ഒരു ക്ഷോഭത്തിൽ നിന്ന് മനുഷ്യൻ പലതും പറയും. ഒറ്റയിടിക്ക് തന്നെ ഞാൻ കൊല്ലുന്ന മക്കളോട് പറയില്ലേ, നടക്കാൻ പോകുന്ന കാര്യം വല്ലതാണ്, നടക്കുന്ന കാര്യമല്ല. അല്പം കഴിഞ്ഞ് നമ്മൾ തന്നെ കൺവേഴ്സ് ചെയ്യില്ലേ, അത്രയൊക്കെ ആയിട്ട് കാണാവൂ. മാത്രമല്ല സൗഹൃദങ്ങളുടെ മൂല്യം വളരെയാണ്. അത് നമ്മളെ എല്ലായിടത്തും സൗഹൃദമില്ലാത്ത ഒരു സമൂഹത്തിന് ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തന്നെ മറുവശത്ത് നമുക്കുള്ള ശത്രുക്കൾ ഐഡിയോളജിക്കലായിരിക്കണം, അല്ലെ പിന്നെ ലൈഫിനെന്താ ഒരു സുഖമുള്ളത്. കണ്ടെടുത്തെല്ലാം അനാവശ്യ ശത്രുക്കൾ ഉണ്ടാക്കാൻ പാടില്ല. നമുക്ക് ഐഡിയോളജിക്കലി ഇവരോടെല്ലാം ശത്രുതയുണ്ട്. എൻ്റെ മനസ്സിൽ ഈ ചർച്ചയിൽ വന്നിട്ടുള്ള ഒരാളോടും ഒരു മനുഷ്യനോടും, അത് മുസ്ലിം സഹോദരന്മാരാകട്ടെ യുക്തിവാദികളാകട്ടെ, ആരോട് എന്തിനാണ് വൈരാഗ്യം അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യം? ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയാം. ഞാനും മാനേജർമാരുടെ അപ്പൻ അഡ്വക്കേറ്റ് രാജഗോപാൽ ഭാഗത്തനായിട്ട് ഈ അടുത്ത കാലത്ത് ഒരു ചർച്ച നടത്തി. അതിൽ ഈ ജോസ് കണ്ടത്തിൽ എന്ന് പറഞ്ഞൊരു ക്രിസ്തീയ വിമർശകനെയാണ് കൊണ്ടുവന്നത്. അത് നമ്മുടെ നാഗമ്പടത്തുള്ള KSRTC സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് അവിടെ വെച്ചാണ് ചർച്ചയ്ക്ക് വരുന്നത്. ഈ ചർച്ചയ്ക്ക് വന്ന ജോസ് കണ്ടത്തിൽ ഈ വീഡിയോ ഇവർ പിടിക്കുകയാണ്. അദ്ദേഹം പതിവ് പോലെ കത്തിക്കയറുകയാണ്. കത്തിക്കയറി എൻ്റെ അവസരം വന്നു. അവസരം വന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അവർ നടത്തുന്ന പ്രോഗ്രാമാണ് ഇത്. ഒടുക്കം ഈ വീഡിയോ പുറത്തു വിടുന്നില്ല എന്ന് ചിന്തിച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കേമനായിട്ടോ ഒന്നുമല്ല, മറിച്ച് അദ്ദേഹം പറയുന്ന ചില വസ്തുതാപരമല്ലെന്ന് എനിക്ക് രാജഗോപാൽ വാഗ്ദാനത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ ചർച്ച വേറൊരു വഴിക്കാണ് പോകുന്നത്. അദ്ദേഹം ആ രൂപത്തിലല്ല സംസാരിക്കുന്നത്, പറയുന്നതിന് തെളിവില്ല, അതിൽ യുക്തിയുടെ അംശമില്ല, അത് പ്രയോഗിക്കുന്നതിലെ ആ പാണ്ഡിത്യം ഉപയോഗിക്കുന്നതിലെ അവാഗത. പക്ഷേ അദ്ദേഹം നിറഞ്ഞിരിക്കുന്ന ഒരു സദസ്സിനോട് പ്രസംഗിച്ച് ഗോളടിക്കും, പക്ഷേ ഡിബേറ്റിൽ പെർഫോമൻസ് മോശമാണ്. ഭയങ്കരമായിട്ട് പുള്ളി അങ്ങ് ക്ഷുഭിതനായി. അല്പം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് ചായ കുടിക്കാൻ നേരം അദ്ദേഹം എൻ്റെ അരികിൽ ഓടി വന്നിട്ട് പറഞ്ഞു, എന്തൊക്കെയോ നമ്മളവിടെ പറഞ്ഞു കേട്ടോ, അത് ഗൗരവത്തിൽ എടുക്കണ്ട കേട്ടോ, അത്രേ ഉള്ളൂ, മനുഷ്യൻ അങ്ങനെയൊക്കെയാണ്. അവിടെ നമ്മളൊന്ന് പറയും, ഞാൻ എന്നാൽ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നിങ്ങളെന്നാ വീഡിയോ ഇട് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ഞാനിപ്പോൾ ഇടാൻ പോവാണ്. നമുക്കതൊന്നും ആവശ്യമില്ല, അങ്ങോട്ടൊന്നും പോകണ്ട. അതിൻ്റെ കാരണം നമ്മുടെ വീക്ഷണങ്ങളും കാഴ്ചപ്പാടിലും എല്ലാം പുലർത്തേണ്ട ഒരു പക്വത. അത് പ്രിൻസിനെ സംബന്ധിച്ചിടത്തോളം എന്നെക്കാളൊരു 20 വയസ്സെങ്കിലും കുറവായിരിക്കും, അതൊക്കെ കൊണ്ട് അതിൻ്റെ ഒരു ഇത് കാണും, അത് പൊക്കോട്ടെ. അതുകൊണ്ട് നമ്മുടെ ചർച്ചയിലേക്ക് വേറൊരു വഴി മാറിപ്പോകണ്ട, തൽക്കാലം ഇവിടെ നിൽക്കാം. നമുക്ക് പിരിയുകയും ചെയ്യേണ്ടതുണ്ട്. ആരെങ്കിലും സംസാരിക്കാത്തതുകൊണ്ടേ അവർക്കൊരു അവസരവും കൊടുക്കണം. അപ്പോൾ ഒന്നുകൂടെ, ഇന്ന് നടന്ന കാര്യങ്ങളിൽ കോലായിൽ നമ്മൾ ചെന്നതും ടോപ്പിക് ഇട്ടതും ടോപ്പിക്കിൽ നിന്ന് മാറിയതിലും എനിക്ക് യാതൊരു പങ്കുമില്ല. ഇപ്പോൾ സത്താർവായിക്കുണ്ടെന്നും അല്ലെങ്കിൽ റാഷണൽ ഉണ്ടെന്നും ഞാൻ കരുതുന്നില്ല. കാരണം അവർക്ക് ചർച്ച നടന്നേ പറ്റൂ, നടക്കേണ്ടത് അവരുടെ കൂടെ ഡീസൻസിയുടെ ഭാഗമാണ്. അവരെ പബ്ലിഷ് ചെയ്ത പരിപാടി അവർക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവർക്ക് ദുഃഖമുണ്ട്. അപ്പോൾ അതിൽ ഏകപക്ഷീയമായിട്ട് ഒരാൾ അതിൽ നിന്ന് വിഷയം മാറ്റാൻ ശ്രമിക്കുന്നു, അദ്ദേഹം മാറ്റുന്ന വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഒന്നുകൂടെ, ചിന്നാട്ടി പുതിയൊരു വിഷയം അവിടെ നിർദ്ദേശിച്ചു, അക്ബർ സാഹിബിൻ്റെ കാര്യം. എനിക്ക് വളരെ തെറവായ വിഷയമല്ലേ, എന്നാൽ ഞാൻ അതിൻ്റെ പുറകെ പിടിച്ചങ്ങ് പോയാൽ പോരെ. ചിന്നാട്ടി അധികാരമുള്ള ആളുമാണ്, അവിടെ സംസാരിച്ചാൽ ചിന്നാട്ടിയുടെ വാക്കിനെ എതിർവാക്കില്ലാതെ സംസാരിക്കാം. ഇവരാരും എതിർക്കൊന്നും തോന്നില്ല, നമുക്ക് ഇല്ലേ പോകാമെന്ന് പറഞ്ഞ് പോകാം. ഞാൻ പോയില്ലല്ലോ, ഇവരോട് ചോദിക്കുക. എന്നാൽ പിന്നെ അതും പിടിച്ച് അക്ബർ സാഹിബുമായിട്ടുള്ള നമുക്കൊരു റിവൈലറി ഉണ്ട്, അതെല്ലാം അങ്ങോട്ട് ഉപയോഗിച്ച് ഇവിടെ തന്നെ കത്തിക്കാന്ന് ഓർത്ത് ഞാനവിടെ നിന്നില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇട്ട ടോപ്പിക്കിൽ നമ്മൾ നിൽക്കണം, സംസാരിക്കണം, അതാണ് അതിൻ്റെ മര്യാദയും മാന്യതയും. അപ്പോൾ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം, എന്നിട്ട് നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. സത്താർബായി അപ്പുറത്തെ ഗ്രൂപ്പിൽ കേട്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. സത്താർബായി അവിടെ സംസാരിച്ച മുഖവും ഇവിടെ സംസാരിച്ച മുഖവും രണ്ടും വ്യത്യാസമാണ്. ഞാൻ പറഞ്ഞ അനിൽ കൂട്ടത്തോട്ടത്തിന് തെറ്റുപറ്റിയെന്ന് അദ്ദേഹവും ഞാനുമായി നിങ്ങൾ അവിടെ പറഞ്ഞ പന്തോകള് ബന്ദിക്കോകള് ഇങ്ങനെയുള്ള പല ഒരു വാക്കും ഞാൻ ആ ഗ്രൂപ്പിൽ ഉപയോഗിച്ചിട്ടില്ല. ഇന്നത്തെ ദിവസം ജാസ്മിൻ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്? പ്രിൻസിന്റെ വീഡിയോ ഉണ്ടല്ലോ, പ്രിൻസ് പ്ലേ ചെയ്യട്ടെ. പ്രിൻസിന്റെ ഉണ്ടല്ലോ ഓഡിയോ, പ്രിൻസിന്റെ ഇരിക്കല്ലേ. പ്രിൻസ് പ്ലേ ചെയ്യട്ടെ. ജാസ്മിൻ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്? എന്തിനാണ് നിങ്ങൾ പച്ചക്കള്ളം പറയുന്നത്? ഞാൻ ആ വാക്കുകളൊന്നും അവിടെ ഉപയോഗിച്ചിട്ടില്ല. ഞാനും അനിൽക്കൊടുത്തോട്ടോ നടത്തിയിട്ടുള്ള സംഭാഷണം വള്ളി പുള്ളി വിടാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരിടത്തും ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല, ഒരിടത്തും. ഉണ്ടെങ്കിൽ പ്ലേ ചെയ്യട്ടെ. ഞാൻ വെല്ലുവിളിക്കാം.
യാസ്മിൻ വെയിറ്റ്, അത്തരം പരാമർശങ്ങൾ നമുക്ക് പരിശോധിച്ചതിന് ശേഷം ഇന്നോ നാളെ നമുക്ക് നോക്കാം. ഞാൻ അത്യാവശ്യം എനിക്ക് ഉത്തമ ബോധ്യത്തോടെ നമുക്ക് എനിക്ക് കൊടുത്തോട്ടം പാസ്റ്ററിനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളൂ. പാസ്റ്റർ ഇന്ന് ഈ കോലായില് പാസ്റ്റർ ഇൻവൈറ്റ് ചെയ്ത ആരാന്ന് ഒന്ന് പറയാമോ? ഞാൻ കേട്ടില്ല, അതുകൊണ്ടാ ഞാൻ ഞാൻ ഇപ്പഴാ വന്നേ, അതുകൊണ്ടാ ഒന്ന് പറയാമോ ഇൻവൈറ്റ് ചെയ്ത ആരാന്ന്? എന്നെ ഇൻവൈറ്റ് ചെയ്തത് സത്താർ ഭായിയാണ്. ആ അതല്ലേ, ആ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചേ. അതായത് അനിൽ കൊടിത്തോട്ടത്തിനെയും മറ്റേ അനിൽകുമാർ അയ്യപ്പനെയും അടങ്ങുന്ന ക്രിസംഗികളെ അവിടെ കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കോലായി പിന്നീട് കയറായിരുന്നു. ടോം ജോസ്, ടോം ജോസ് ഞാൻ ഒരാളുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. കള്ളമാണ്, കള്ളമാണ്, കള്ളമാണ്. ടോം ജോസിനെ പോലെ ഒരാളെ കള്ളം പറയാറില്ല. കള്ളമാണ്, കള്ളമാണ്, കള്ളമാണ്. ഞാൻ എന്റെ ചെവിക്ക് കേട്ട കാര്യമാണ്, ഞാനത് 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ എന്ത് വേണം പറഞ്ഞു? അത് എന്ത് വേണം പറഞ്ഞു? അതെനിക്ക് വിഷയമല്ല. ഇന്നലെ പിച്ച് കീറിയില്ല ടോം ജോസ്. ഇല്ല, എന്റെ മുഖമൂടി ഒരു മനുഷ്യനില്ല. ഞാൻ എന്റെ നിലപാടുകളും പറയട്ടെ, പുള്ളി പുള്ളി അത് കേട്ടെന്നാ പറഞ്ഞു. ടോം ജോസ് ഞാൻ ഇതിന് ശേഷം ഇത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ അനിൽകുമാർ അയ്യപ്പനെയും ഈ പറഞ്ഞ കൊടുത്തോട്ടം ഭാസ്റ്ററെയും അടങ്ങുന്ന പ്രസംഗികളെ അങ്ങനെ എവിടെ പിച്ച് കീറി? ആര് പിച്ച് കീറി? മുഖം കൂടി ഇന്നലെ തോണിക്കാരിൽ വെച്ച് എന്റെ പൊതുവെ ഞാൻ അവിടെ എടുത്ത നിലപാട് കൃത്യമായി ഇപ്പോഴും ആ നിലപാടിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്കത് പറയാം, പക്ഷെ എന്നെ പിച്ച് ചിന്തിന്ന് എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. പിന്നെ ഞാൻ തോന്നിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഒരു പക്കാ ക്രിസംഗിയാണെന്നുള്ള കാര്യം ക്ലബ് ഹൗസിൽ അറിയാം. അല്ല, അത് എനിക്ക് സത്യമില്ല. അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പക്കാ ക്രിസംഗി നിങ്ങൾ ഇവിടെ വന്ന് പച്ച കളമറി നിങ്ങൾ പറഞ്ഞത് ആര് വിശ്വസിക്കാനാണ് ടോം ജോസ്? അല്ല, ഞാൻ പറഞ്ഞത് വിശ്വസിക്കല്ല, അത് കേട്ടിരുന്ന മുഴുവൻ ആള്. ഞാനാണ് താങ്കളെ തിരുത്തിയത്, ഞാനാണ് താങ്കളെ തിരുത്തിയത്. നിങ്ങളെ നിങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിട്ട് നിങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന് ബിഷപ്പിന്റെ കൈപിടിച്ച് മുത്തുന്ന പടം എന്റെ കയ്യിലുണ്ട്. ബിഷപ്പിന്റെ കൈ പിടിച്ച് മുത്തിയിട്ട് ക്ലബ് ഹൗസിൽ വന്ന് യുക്തിവാദം പറയുന്ന ഇംഗ്ലണ്ടിൽ വന്നത് പോലൊരു ഒരു പക്കാ ക്രിസംഗിയുടെ വാക്കുകൾക്ക് എനിക്ക് മറുപടി പറയേണ്ട കാര്യം. ഞാൻ ഒരു ബിഷപ്പിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുള്ളൂ, അത് കൈമുത്തിയിട്ടില്ല. കൈമുത്തായിപ്പിന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് മാത്രമേ എന്റെ ഫേസ്ബുക്കിൽ. അതുകൊണ്ട് ഞാനത് മറച്ചു വെച്ചിട്ടൊന്നുമില്ല. നിങ്ങളുടെ മുഖം കൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. നിങ്ങൾ ആരാണെന്ന് ഒറ്റ ആ ക്ലബ് ഹൗസ് പിടിച്ചെടുത്തോട് തന്നെ കൃത്യമായി തെളിഞ്ഞു. ഞാൻ ആരും ആയിക്കോട്ടെ, അത് എന്റെ കയ്യിൽ ഇരുന്നോളും, മനസ്സിലായില്ലോ? ഞാൻ അത് കുഴപ്പമില്ലായിരുന്നു, അത് കുഴപ്പമില്ല. നിങ്ങൾ എടുത്തോ, എന്റെ സത്യം പറയണം, സത്യം പറയണം. എനിക്ക് ചൊറിയുന്ന കാര്യമില്ലല്ലോ. താങ്കൾക്ക് എന്തിനാണ് ചൊറിയുന്നത്? എനിക്ക് എന്റെ വസ്തുത അറിയാവുന്ന ഒരാളായോണ്ടാ ഞാൻ സത്യത്തിന്റെ വസ്തുതയാണ് അറിയാവുന്ന. കൃത്യമായ അന്യമത വിദ്വേഷം പറയുന്ന അത് കുഴപ്പമില്ല. അത് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഞാൻ മേടിച്ചു, എനിക്ക് കുഴപ്പമില്ലെന്നേ. അല്ല, ഞാൻ ഇതിന്റെ അകത്ത് ഒരു കാര്യം ചോദിച്ചില്ല. ഞാൻ ഇതിന്റെ അകത്ത് ചോദിച്ചു ഇൻവൈറ്റേഷൻ എവിടുന്നാന്ന് മാത്രമേ ചോദിച്ചുള്ളൂ, അതൊന്ന് അറിയാൻ വേണ്ടി മാത്രമായിരുന്നുള്ളൂ. അല്ലാതെ ഇതിന്റെ അകത്ത് വേറെ ഒന്നുമില്ല. അതിന്റെ അകത്ത് കയറി ഇടപെടേണ്ട കാര്യം സത്താർവായിക്ക് ഇല്ലായിരുന്നു. ഞാൻ ഇത് ആരാണ് ഇൻവൈറ്റ് ചെയ്തെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ഞാൻ അവസരം ചോദിച്ച് കയറി വന്ന ആളാണ്. എനിക്കിതിനകത്ത് വ്യക്തമാക്കേണ്ടതുള്ളത് ഞാനും അനിൽ കൊടുത്തോട്ടും തമ്മിലുള്ള സംഭാഷണമാണ്. അത് കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. ഈ ടോം ജോസിനെ പോലുള്ള 4-ാം കിട ക്രിസംഗികളുടെ ചോദ്യങ്ങൾ അല്ല, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ താൻ പല ഗ്രൂപ്പിലും പോയി പറഞ്ഞ വർഗീയതയാണ് ഇതെല്ലാം കയ്യിലുണ്ട്. 4-ാം കിട ക്രിസംഗി താൻ സനലോട് പറഞ്ഞു ചീത്ത വിളിച്ചെന്തിനാന്ന് എനിക്കറിയാം. ആ സൈസ് സാധനം ഒന്നും താൻ എന്റെ ഇടയ്ക്ക് ഇറക്കണ്ട. തന്റെ വേലയൊക്കെ തന്റെ കയ്യിൽ വെച്ചാ മതി. അത് എന്റെ സത്താറിന്റെ വേല സത്താറിന്റെ കയ്യിൽ വെച്ചാ മതി. ഇയാളുടെ കയ്യിൽ വെച്ചാ മതി. ഇന്നലെ കൂടി ലൂക്ക എല്ലാം കൂടെ തന്നെ വലിച്ചു കീറിയല്ലോ. എന്റെ പറഞ്ഞ ലൂക്ക വലിച്ചു, ഇയാളെ എത്ര പേര് വലിച്ചു കീറുന്നുണ്ട്? അത് ഞാൻ കൃത്യമായി എന്റെ വർഗീയവാദിക്കും വേണ്ടി സംസാരിക്കുന്നു.
ഒരു ഗ്രൂപ്പ് അടക്കം അടിച്ചു മാറ്റിക്കൊണ്ട് പോയ കള്ളനാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, അവരുടെ ആഭ്യന്തര വിഷയം അവര് വേറെ ചർച്ച കിട്ടും. നമുക്കിപ്പോ നമുക്കൊരു മിഷനും ഒക്കെ ഉണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട് സംഭാഷണത്തില്. അവര് രണ്ടാളും നമുക്ക് അതല്ല, അദ്ദേഹം ഇവിടെ വന്ന് പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഞാൻ സത്യമേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യം തുടങ്ങിയത് എന്ന് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുള്ളതാണ് ഈ ടോംസ് സാർ പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് അതിനെ അങ്ങനെ പുള്ളി കോൾ ഔട്ട് ചെയ്തത് വളരെ കറക്റ്റ് ആണ്. ടോം സാർ അന്നേ കോൾ ഔട്ട് ചെയ്ത് ഞങ്ങൾ അന്ന് തന്നെ ഒരു റൂം ഇടുകയും ചെയ്തതാണ്. സത്താർ ബ്രോ പറഞ്ഞ ഇവിടെ പച്ച കള്ളമാണ്. പുള്ളിക്കാരൻ ടോം സാർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഇനി ഞങ്ങൾ ഞാൻ അതിനു മുമ്പേ തന്നെ ഞാൻ അത് പറയുകയും ചെയ്തതാണ്. ഓക്കെ, എനിവേ അത് കഴിഞ്ഞു. ഇനി അൽപാസ് അല്ല എന്റെ വിഷയം. ഒരു കാര്യം പറയാനേ വന്നത്, എന്നെ രണ്ടാമതന്നെ ക്ഷണിച്ചാന്ന് വെച്ചാല് അത് ഞാൻ അത് ആവശ്യം പറയാനല്ല വന്നത്. എനിക്ക് ആ കാര്യം ഒന്ന് അറിയാന്നുള്ള മാത്രമാണ്, ആരാണ് ഇൻവൈറ്റ് ചെയ്തതെന്ന് അറിയാന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ എനിക്ക് ആ വിഷയം വിവാദമാക്കണമെന്നില്ലായിരുന്നു. പിന്നെ അറ്റത്ത് കയറി സത്താർ പിടിക്കേണ്ട കാര്യമില്ല, അത് ആരാണ് ഇൻവൈറ്റ് ചെയ്ത് എന്ന് അറിയാന്നുള്ള മാത്രമുള്ളൂ. അല്ല വേറൊരു കാര്യം ടോം സാറേ, ടോം സാർ പറയുമ്പോ ഫ്രണ്ട്സ് ഇവിടെ ഇതേ കാര്യം ചോദിച്ചു, ഞാൻ ടോം സാറിന്റെ പേരെടുത്ത് പറഞ്ഞതും അത് തന്നെയാണ്. എനിക്ക് ഓർമ്മയുണ്ട് വളരെ. ഞാനിത് പല പ്രാവശ്യം ഈ ചിന്നാട്ടിയോടും പറഞ്ഞാൽ ചിന്നാട്ടി എന്നെ പല പ്രാവശ്യം എടുത്ത് പറഞ്ഞു. അനിൽപാസിന്റെയും അനിൽകുമാർ അയ്യപ്പന്റെയും ഞങ്ങളുടെയും കുരിശിട്ടോണ്ട് വരുന്നവരുടെയും ഒക്കെ പേരെടുത്ത് തന്നെ പുള്ളി പറഞ്ഞു. അതിന്റെ ഒരു പ്രാവശ്യം ആദ്യം പറഞ്ഞു, പിന്നെ ക്രിസംഗിയാക്കി പുള്ളിയത്. അത് തിരുത്തി അത് കറക്റ്റാ. ക്രിസ്ത്യാനികൾ എന്നുള്ളത് പുള്ളി തിരുത്തിയായിരുന്നു. അതിനുശേഷം പറഞ്ഞു അനിൽകുമാർ അയ്യപ്പനെയും അതുപോലെ തന്നെ അനിൽ കൊടിത്തോട്ടത്തെയും പോലെയുള്ളവരെ ഈ കോലായിയുടെ പരിസരത്ത് പോലും അടുപ്പിക്കില്ല, വാതകിൽ പോലും കൊണ്ട് വരുത്തില്ലെന്ന്. അപ്പൊ ഇന്ന് ഞാൻ നോക്കിയപ്പോ ഞാനത് നിങ്ങൾ എത്ര പറഞ്ഞാലും അത് എന്നാ അത് സത്യം സത്യമായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു. അതിൻ്റെ അകത്ത് അദ്ദേഹത്തിന് എന്നോട് വിരോധം തോന്നിയിട്ട് കാര്യമില്ല, അദ്ദേഹം പറഞ്ഞു തന്നെയാണ്. അതിൻ്റെ അതൊന്നും എനിക്ക് എൻ്റെ നിലപാടിൽ മാറ്റമില്ല. പിന്നെ എന്നെ ക്രിസംഗിയാക്കി എന്ന് പറഞ്ഞു, ഞാൻ ക്രിസംഗിയല്ല. ഞാൻ ഇവിടെ ഈ ടിൻസൺ പറഞ്ഞൊരു കാര്യത്തിന് മറുപടി പറയാൻ വേണ്ടി വന്നതാണ്. ഈ ടിൻസൺ പറഞ്ഞു, ടിൻസനാന്ന് തോന്നി, എനിക്ക് ടിൻസൺ എൻ്റെ സുഹൃത്തായിട്ടോ, എന്നോട് വിരോധം തോന്നരുത്. എനിക്ക് ആരോടായാലും പറയാനുള്ളത് പറയണം. അതിൻ്റെ അത് ഒരു നിലപാടിൽ വ്യത്യാസമില്ല. ടിൻസൺ പറഞ്ഞു ഈ യുക്തിവാദികളും അതോടൊപ്പം തന്നെ മറ്റ് ഫ്രീ തിങ്കേഴ്സും ഒക്കെ അവരുടെ മൊറാലിറ്റിയെ സംബന്ധിച്ചു അതുപോലെ തന്നെ അവരുടെ ധാർമ്മികതയെ സംബന്ധിച്ചു ധാർമ്മികമായി അവർ അധപ്പതിച്ചതാന്ന് പറഞ്ഞ ചുരുമ്പ് പറഞ്ഞു. അങ്ങനെ ടിൻസൺ പറഞ്ഞായിരുന്നോ? ഞാനങ്ങനെ കേട്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പറഞ്ഞിരുന്നോ ടിസൺ ബ്രദർ? അത് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇതിന്റെ സംസാരത്തിനിടെ പറഞ്ഞായിരുന്നു യുക്തിവാദികളും അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്വതന്ത്ര ചിന്തകരും ഒക്കെ ധാർമ്മികമായി അധപ്പതിച്ചവരാണ് എന്ന് ഈ ചർച്ചയുടെ ഇടയിൽ പറയുന്ന കേട്ടായിരുന്നു. അത് ശരിയാണോ? അത് അങ്ങനെയല്ല ബ്രദറെ, പർട്ടിക്കുലർ ഒരു കാര്യം പറഞ്ഞു, ഒരു മാറ്റർ പറഞ്ഞപ്പോൾ ആ മാറ്ററുമായിട്ട് രവിചന്ദ്രന്റെ ഒരു മാറ്റർ പറഞ്ഞപ്പോൾ അതുമായിട്ട് രവിചന്ദ്രൻ ഉൾപ്പെടെ ഉള്ളവർന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ പേര് പറഞ്ഞിട്ടില്ല, ആരുടെയും പേര് പറഞ്ഞ് പുള്ളി ബ്ലെയിം ചെയ്തതല്ല. അവര് പറഞ്ഞ വിഷയങ്ങളെ ആസ്പദമാക്കിയപ്പോ പുള്ളി സംസാരിച്ചതാണ്. നിങ്ങളെ ആരെയും പോയിന്റ് ഔട്ട് ചെയ്തോ ആരെയും വിഷമിപ്പിക്കാനോ പറഞ്ഞതല്ല. അതായത് മുമ്പുണ്ടായ ഒരു ദുരനുഭവം പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അതാരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചല്ല പുള്ളി പറഞ്ഞത്. അല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് അല്ല എന്താണ് എനിക്ക് അതിനൊരു മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. ഞാനൊരു ഒരു മതത്തിലും വിശ്വസിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാളോ അല്ല. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അത് ഉപേക്ഷിച്ചതാണ്. അപ്പൊ ഞാനൊരു പ്രത്യേകമായ ഒരു ആധാർ അനുഷ്ഠാനത്തിന്റെ ഭാഗമല്ല. എൻ്റെ ബില്ലിൽ ഞാൻ എന്നെ ഒരു ആധാർ അനുഷ്ഠാനങ്ങളില്ലാതെ അടക്കണമെന്നും അതുപോലെ തന്നെ ഞാൻ മരിച്ചു കഴിയുമ്പം ഒരു ആധാർ അനുഷ്ഠാനം അല്ലാതെ കത്തിച്ചു തരണം എന്ന് പറഞ്ഞ് ബില്ല് എഴുതി വെച്ചേക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ധാർമ്മിക ബോധത്തെ ഞാൻ പരിശോധിക്കാറുണ്ട്. അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഞാൻ ഒരു ബിബ്ലിക്കലായിട്ടുള്ള ഗ്രൗണ്ടോ അല്ലെങ്കിൽ മറ്റൊരു ഗ്രൗണ്ടും ഇല്ലാതെ തന്നെ കഴിയാവുന്നത്ര മാനവികമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ബാക്കപ്പ് ഇല്ലാതെ തന്നെ നിങ്ങളീ പറയുന്ന എത്തിക്കൽ ബാക്കപ്പ് എന്ന് പറഞ്ഞ ഈ പറഞ്ഞ റിലീജിയൻ്റെ എത്തിക്കൽ ബാക്കപ്പ് ഇല്ലാതെ തന്നെ അങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഇപ്പം തന്നെ എൻ്റെയും കൂടെ മുൻകൈയിൽ ഞങ്ങൾ മൂന്നാല് പേര് കൂടിയാണ് ചെയ്യുന്നത്. ഞാൻ അതിനേറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ ഞാനാണ്. ഈ കേരളത്തിലെ ആളുകളെ സഹായിക്കാനോ അതുപോലെ ഇവിടുത്തെ ആളുകളെ സഹായിക്കാനോ വേണ്ട 1,50,000 രൂപയുടെ ഇന്ന് ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ഒരു ചാരിറ്റി ഇങ്ങോട്ട് കൂടി നടത്തിയത്. അപ്പോൾ വേണ്ട 1,50,000 രൂപയോളം ആളുകളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കൃത്യമായി ക്രിസ്ത്യൻ സഭയെയും വിശ്വാസങ്ങളെയും വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തികളെല്ലാം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഈ ചാരിറ്റി നടത്തുമ്പോൾ ആളുകൾ തന്നെ ഞങ്ങളെ വിശ്വസിച്ചിത്രയും പൈസ തരികയും മറ്റ് ഒരു ചാരിറ്റിയേക്കാൾ കൂടുതൽ യു കെയിലുള്ള മറ്റേത് ചാരിറ്റിയേക്കാൾ കൂടുതൽ ട്രസ്റ്റ് വർത്തിയായി പ്രവർത്തിക്കാനും സുതാര്യമായും സത്യസന്ധമായും പ്രവർത്തിക്കാനും അതിൻ്റെ അകത്തുനിന്ന് ഒരു പൈസ ലാഭം എടുക്കാതെ
വളരെ ക്ലിയറായി അത് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുകൾ അത്രയും വിശ്വസിച്ച് 1,50,000 രൂപയായപ്പം അത് തരാൻ പാത്രം ഈ 2014 മുതൽ തുടങ്ങിയതാണ്. പക്ഷേ അത് വളരെ ആക്റ്റീവായത് 2016 ശേഷമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ചെറിയ 4 വർഷം കൊണ്ടാണ് കൂടുതൽ പൈസ കിട്ടിയേക്കുന്നത്, 4-5 വർഷം കൊണ്ടാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിനിടയിൽ ഇത്രയും പൈസ കൊടുക്കാനും കഴിഞ്ഞത് എൻ്റെ ഒരു എൻ്റെ ഇറങ്ങുന്ന ഞാനടങ്ങുന്ന ഞാൻ നേതൃത്വം കൊടുക്കുന്ന ആ സംഘത്തിൻ്റെ മൊറാലിറ്റി തന്നെയാണ്. അതിൻ്റെ അകത്ത് അതുകൊണ്ടാണ് ആളുകൾ ഇത്രയും വിശ്വസിച്ച് പൈസ തന്നത്. അതിന് എന്നെ സഹായിക്കുന്ന ഒരു മതത്തിൻ്റെ ഒരു മൂല്യങ്ങളും ഇല്ല. എന്നെ ക്രിസ്തംഗി എന്നൊക്കെ ആളുകൾ വിളിക്കും, അതിലൊന്നും എനിക്ക് വിരോധമില്ല. കാരണം സത്യം സത്യമായി പറഞ്ഞു ഇപ്പോൾ ഈ ക്രിസ്തംഗി എന്ന് വിളിച്ചതിൻ്റെ പുറകിലുള്ള ഒരു ഫാക്ടറോട് നിങ്ങളോട് ഞാൻ പറയാം. അത് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയല്ല പറയുന്നത്, പക്ഷെ സത്യം എവിടെ നിൽക്കുന്നു അവിടെ നിൽക്കണം എന്നുള്ള ഒരു മനസാക്ഷി കൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. കഴിഞ്ഞ ദിവസം തോണിക്കാരിലായ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് അവർ. അപ്പോൾ ആ ഇടുന്ന ആൾക്കാർ, അപ്പോൾ അതിൻ്റെ അകത്ത് കയറി അവർ പെന്തക്കോസുകാരെ സ്ഥിരമായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പെന്തക്കോസുകാരെ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അതിൻ്റെ അകത്ത് കയറി ചോദിച്ചു, ഈ പെന്തക്കോസുകാരെ നിങ്ങൾ കുറ്റം പറയുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർ ഈ മറ്റു മതസ്ഥരുടെ ഇടയിൽ മറ്റേ വൈരാഗ്യം ഉണ്ടാക്കാൻ പാകത്തിനുള്ള പ്രചരണം നടത്തുന്നു എന്നാണ് അവർ പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞത്. ഞാൻ അവരോട് ചോദിച്ചു, ഈ പെന്തക്കോസുകാർ എവിടെയെങ്കിലും ഇറങ്ങി ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഈ മതത്തിൻ്റെ പേരിൽ ആക്രമണം നടത്തിയിട്ടുണ്ടോ? ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, എന്നാ അന്നീ ഓക്കെ, ഉപദ്രവിച്ചിട്ടുണ്ടോ? അവരാരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തിയിട്ടുണ്ടോ? എന്നാണ് പെന്തക്കോസുകാർ ഈ ആക്രമണം ഈ പറയുന്ന ആശയപരമായ സംവേദനമായിട്ട് റോഡിൽ വന്നത്? അവർ വന്നത് MM അക്ബറും മുജാഹിദ് ബാലശ്ശേരി അടങ്ങുന്ന ആളുകൾ കേരള സമൂഹത്തിൽ മറ്റ് മതസ്ഥരെയും മറ്റ് ജനവിഭാഗങ്ങളെയും ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് അവർ നടത്തിയ പ്രചരണത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് പെന്തക്കോസ് സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ അതിനെ ആശയപരമായി ഡിഫെൻഡ് ചെയ്യാൻ വന്നത്. അതിന് നിങ്ങൾ അസഹിഷ്ണുത കാണിക്കുന്ന എന്തിനാണ്? അവരോട് ആശയപരമായി നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പാടില്ലേ? അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ അവർ ആരെങ്കിലും ഏതെങ്കിലും മതത്തിൻ്റെ പേരിൽ പൊട്ടിത്തെറിക്കാൻ പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാളെ വെടിവെച്ചു കൊല്ലാൻ പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാളെ കത്തിയെടുത്ത് കുത്തിക്കൊന്നിട്ടുണ്ടോ? ഇതൊന്നുമില്ല. അവരവരുടെ കയ്യിലിരിക്കുന്ന വിശ്വാസം പറയുന്നു. രണ്ട്, എന്തുകൊണ്ട് പെന്തക്കോസുകാർ ഈ വിഷയത്തിൽ വന്നു എന്ന് നമ്മൾ നിരീക്ഷിച്ചാൽ, പെന്തക്കോസുകാർ പൊതുവിൽ അതിൻ്റെ അകത്ത് ആ സംഘത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളും അതുപോലെ തന്നെ ഈ ഇസ്ലാമിക് തീവ്രവാദികളും അടങ്ങുന്ന സംഘമാണ് അവർക്കെതിരെ ഇത് പറയുന്നത്. അതിൻ്റെ പുറകിലുള്ള പൊളിറ്റിക്സ് ഉണ്ട്. കാരണം ആ സംഘം അത് പറയുന്നതിൻ്റെ കാരണം ഏറ്റവും വലിയ വോട്ടിംഗ് ബാങ്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇസ്ലാമിക് സംഘങ്ങളായതുകൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ പെന്തക്കോസുകാരും ഒരു പരിധിവരെ ഇടതുപക്ഷക്കാരായിരുന്നു എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ അനുഭവത്തിലുള്ള അങ്ങനെയാണ്. അപ്പം അവരെ നിങ്ങൾ ഉപേക്ഷിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരെക്കാൾ വലിയ വോട്ട് ബാങ്ക് ആയതുകൊണ്ടാണ് നിങ്ങളിപ്പം അവർക്കേറെ സംഘം ചേർന്ന് ആക്രമിക്കുന്നത്. പിന്നെ രണ്ട്, ഞാൻ പറഞ്ഞു പെന്തക്കോസുകാർ അടിസ്ഥാനപരമായി അവർ ബൈബിൾ വിശ്വസിക്കുന്നവരാണ്. ഞാനത് വിശ്വസിക്കുന്ന ആളല്ല, അല്ലെങ്കിൽ അതൊരു വലിയ സംഭവമാണ് വിശ്വസിക്കുന്ന ആളല്ല. പക്ഷേ ആ ബൈബിളിനെ ആശയപരമായി ചോദ്യം ചെയ്യപ്പെട്ടിടത്താണ് അവർ ഈ പ്രതിരോധം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ പ്രതിരോധം സൃഷ്ടിച്ചതിൽ നിങ്ങൾ എന്തിന് അസഹിഷ്ണുത കാണിക്കണം? ആ അസഹിഷ്ണുത കാണിക്കുന്നത് അപ്പോഴാണ് എന്നെ പിടിച്ച് താവിട്ടിട്ട്. ഇത് ഞാൻ പറഞ്ഞതിൽ എവിടെയാണ് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളത്? കാരണം ഞാൻ ഇത്രയും കാര്യങ്ങൾ അവിടെ, നിങ്ങൾ അവരെ ആശയപരമായി നേരിടുക, അല്ലാതെ അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഗ്രൂപ്പ് ഇടുന്നത് ശരിയല്ല. ഞാൻ അതിൻ്റെ ഒരു ഈ രണ്ടിൻ്റെ ഈ പറയുന്ന പെന്തക്കോസിൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു മതത്തിൻ്റെയോ ഭാഗമല്ല, മറിച്ച് ഈ ഭൂമിയിലുള്ള ആർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ സ്വാതന്ത്ര്യം അവരുപയോഗിക്കുന്നു. പിന്നെ ഈ അനിൽ കൊടുത്തോട്ടത്തിനെയും അതുപോലെ തന്നെ ഈ അനിൽകുമാർ അയ്യപ്പനെയും അവിടെ കയറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ഞാൻ പല ദിവസവും കോലായിൽ ചർച്ചകൾ കേൾക്കാൻ പോയിട്ടുണ്ട്. എന്നെ ഒത്തിരി പ്രാവശ്യം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ പിന്നെ കയറിയിട്ടില്ല അവിടെ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അനിൽ കൊടുത്തോട്ടം പറയുന്ന ഫിലോസഫിയോടോ അല്ലെങ്കിൽ ബൈബിളിൻ്റെ ഫിലോസഫി ലോകത്ത് അതിജീവിക്കപ്പെടുന്നതാണെന്നോ ഒന്നും എനിക്കൊരു അഭിപ്രായമില്ല. ഞാൻ ഈ അനിൽ കൊടുത്തോട്ടത്തിനോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കഥാപുസ്തകവും അതുപോലെ തന്നെ മറ്റവരുടെ കയ്യിലിരിക്കുന്ന കഥാപുസ്തകവും ഈ ലോകത്ത് വലിയ വിഭജനമാണ് സൃഷ്ടിക്കുന്നത്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ പേര് നടന്നിട്ടുള്ള ആളുകളാണ്. ഇവിടെ നടന്നിട്ടുള്ള കലാപങ്ങളും യൂറോപ്പിലൊക്കെ നടന്നിട്ടുള്ള, ഇത് ഞാൻ ഇദ്ദേഹം തമ്മിലൊരിക്കൽ സംസാരിച്ചോ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഒരു പക്ഷം ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അവരെ പ്രവേശിപ്പിക്കില്ലെന്ന് പറയുമ്പം, അന്നി ഒരു സെക്കൻഡ് ഇത് വരുവാ, അവരെ പ്രവേശിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ജനാധിപത്യ വിരുദ്ധമുണ്ട്. അതൊരിക്കലും ശരിയല്ല. ഈ ഞാൻ അന്ന് പറഞ്ഞ അവിടെ ഇപ്പം തന്നെ പറഞ്ഞ ഈ സത്താറിനോട് തന്നെ ഞാൻ അന്ന് പറഞ്ഞാണ്, നിങ്ങളത് കേട്ടില്ലെന്ന് പറഞ്ഞ ഒട്ടും ശരിയല്ല. നിങ്ങൾ താലിബാൻ, അന്നേരം ചോദിച്ചു താലിബാൻ വന്ന കയറണമെന്ന് ചോദിച്ചു. താലിബാൻ വന്നാൽ താലിബാന് നിയമാനുസൃതം അംഗീകരിക്കപ്പെട്ടുള്ളതാണ്, അതിനെയും കൂടെ അവരുടെ അഭിപ്രായങ്ങളോട് കേൾക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അവസരമുണ്ടാക്കണം എന്ന കടുത്ത സ്റ്റാൻഡാണ് ഞാൻ എടുത്തത്. അതിനുശേഷം എന്നെ പലപ്പോഴും ഈ കോലായി ചെന്നപ്പം എന്നെ വിളിച്ചിട്ടുണ്ട്, സത്താർ സേതം വിളിച്ചിട്ട്. എനിക്ക് സത്താറിനോടൊന്നും വിരോധമില്ല, അയാൾ വളരെ നന്നായിട്ട് എന്നോട് സഹകരിച്ചാളാണ്. പക്ഷേ അയാളുടെ നിലപാടുകളോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അതിൽ മാത്രമാണ് എൻ്റെ അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞത്. അതിനുശേഷം ചിന്നാട്ടി എന്നെ അവിടെ പല പ്രാവശ്യം ചെയ്യണം. ഞാൻ ചിന്നാട്ടി ബ്രദേഴ്സിനെ വിളിച്ച് പറഞ്ഞു, എന്നെ
ഈ കോലായിൽ വരുമ്പോൾ സംസാരിക്കാൻ വിളിക്കേണ്ട കേട്ടോ, ഞാൻ വരികയല്ല. അതിൻ്റെ കാരണം അതിൻ്റെ അകത്തൊരു ജനാധിപത്യ വിരുദ്ധതയുണ്ട്. ആ വിരുദ്ധത തെറ്റായതുകൊണ്ടാണ് ഞാൻ വരാത്തത് എന്ന് ചിന്നാറ്റിയോട് ഞാൻ പേഴ്സണലി അന്നും ഞാൻ പറഞ്ഞു. ഈ അനിൽക്കോട്ടം അനിൽക്കൊടുത്തോട്ടത്തെ അനിൽക്കുമാർ അത് ചിന്നാറ്റി സംബന്ധിച്ചു, ചിന്നാറ്റി കേട്ടിട്ടുണ്ടാണത്. അനിൽക്കൊടുത്തോട്ടത്തെ ഞാൻ അവിടെ അതുപോലെ ക്രിസ്സംഗികളെയും കോലായിയുടെ പടിപ്പുറയിൽ പോലും ഞാൻ കയറാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അത് എന്നെ അന്ന് കട്ട് ചെയ്തു. കാരണം വെച്ചാൽ ഒരു ജനാധിപത്യത്തിലും മതേതരത്തിലും വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ലോകത്താരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ അഭിപ്രായം കേൾക്കാനൊരു സമൂഹത്തിന് അവസരം ഉണ്ടാകണം. അത് നിഷേധിക്കാമെന്ന് പറഞ്ഞാൽ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് ഞാനത് ഒരിക്കൽ പോലും കോലായിൽ പിന്നെ ഞാൻ കയറായിരുന്നത്. അതിനുശേഷം ഇന്ന് അനിൽക്കൊടുത്തോട്ടത്തെ അവിടെ കണ്ടപ്പം എനിക്ക് അതെന്താണ് അതിൻ്റെ സംഭവം എന്ന് അറിയാൻ താല്പര്യമുണ്ടായത്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു വാക്ക് കേട്ടത്, ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ. എന്നെ ഇപ്പോൾ വന്നപ്പോൾ തന്നെ ആരോ ഇൻവൈറ്റ് ഞാൻ കയറുകയും ചെയ്തു. ഇതൊന്ന് അറിയാമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. കാരണം ഞാനും കൂടെ കൂടി ഭാഗമായിരുന്നാണ് ഈ പറഞ്ഞ കോലായി ക്ലബ്ബ്. ഞാനതിൻ്റെ ഒരു മത്സരം നടന്നപ്പോൾ ഇവിടുന്ന് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് പൈസ അയച്ചിട്ട് പോകാത്തതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അത് പെട്ടെന്ന് ഇങ്ങനെ ഈ തരത്തിലൊരു പിടിച്ചടക്കലിലേക്കും ഒരു വലിയ കടന്നുകയറ്റത്തിലേക്ക് പോവുകയും ആ ചിന്നാറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ അകത്തു നിന്ന് അതിൻ്റെ അഡ്മിൻ സ്ഥാനത്ത് നിന്ന് പോവുകയൊക്കെ ചെയ്തപ്പം അതൊരു ശരിയായ രീതിയല്ലെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിപ്പോന്ന് മാത്രമുള്ളൂ. പിന്നെ എന്നെ ക്രിസംഗി എന്നുള്ള സർട്ടിഫിക്കറ്റ് ആര് തന്നാലോ നാളെ ഇപ്പോൾ ഏത് സർട്ടിഫിക്കറ്റ് തന്നാലോ എനിക്ക് വിഷയമില്ല. എൻ്റെ കൃത്യമായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ പറയാൻ അവസരം തന്നതിന് പ്രത്യേകം നന്ദി. താങ്ക് യു അനുസാറേ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഈ സത്താർ എന്ന് പറയുന്ന വ്യക്തി ഇത്രയൊക്കെ പറയുന്നു അത് പിന്നെ അനുസാറെ രണ്ടു പേര് വന്നു കഴിഞ്ഞാൽ സാറ് കോലായി പോകുന്നതിന് ഞങ്ങൾക്ക് ആർക്കും താല്പര്യം കുറവില്ല. കാര്യം ഒന്ന് എം എം അക്ബർ അല്ലെ മുജാഹിദ് ബാലുശ്ശേരി ഇവർ രണ്ടുമായിട്ട് സംവാദം വെക്കാൻ സത്താറിനോട് പറയുക, അവര് വന്നു കഴിഞ്ഞാൽ സാറ് പോകും. അല്ലാതുള്ള ജീള കേസുമായിട്ട് കോലായി പോകുന്നതിന് നമുക്ക് എനിക്ക് താല്പര്യം ഇല്ല. ഒരു ഒരു വീഡിയോ പിങ്ക് ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ള കാണാൻ. ടോമി സെബാസ്റ്റിനെ കണ്ടം വഴി ഓടിക്കുന്നതാണ് അനിൽക്കൊടിത്തോട്ടം പാസ്റ്റർ. ആ വീഡിയോ പിങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്ലബ്ബ് ആരെങ്കിലും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. ക്ലബ്ബ് ഇതുവരെ ഫോളോ ചെയ്യാത്തൊരു ക്ലബ്ബ് ഫോളോ ചെയ്യുക. അനിൽ പാസ്റ്റർ എൻഡ് ചെയ്യാൻ സമയമായെങ്കിൽ അനിൽ പാസ്റ്ററിനോട് എന്റെ ഒരു പ്രതിഷേധം അറിയിക്കാനുണ്ട്. ഈ കോലായി പോലുള്ള ഒരു ക്ലബിനെ ഹൈജാക്ക് ചെയ്ത ഇന്ന് എല്ലാവരും തള്ളിക്കളഞ്ഞ ഇന്ന് ഒരു അവരൊരു മീറ്റിംഗ് ഇട്ട് കഴിഞ്ഞാൽ 100 പേരോളം വരാത്ത ഒരു ക്ലബിലേക്ക് അനിൽ പാസ്റ്റർ പോയതിന് പരസ്യമായി എന്റെ പ്രതിഷേധം ഞാൻ അറിയിക്കാം. ഓക്കെ ഓക്കെ, ഞാൻ കേട്ടു എല്ലാവരുടെയും വാക്കുകൾ കേട്ടു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒരു പരിധി വിട്ട് ഞാൻ ക്ലബ് ഹൗസുകളിലെ ചർച്ചകളിൽ ഇല്ലാത്തൊരാളാണ്. വിശേഷിച്ച് കുറെ നാൾ എനിക്ക് താല്പര്യം ഇല്ലാത്ത ഒരു ചർച്ചയിലും പോവില്ല. അത് ഇൻവൈറ്റ് ചെയ്താലും കയറി വരികയല്ല. നീ ഇപ്പൊ ഈ പറയുന്ന കോലായില് മുമ്പ് ഒന്നിച്ചു നിൽക്കുന്ന കാലത്ത് എന്നെ ഫോൺ ചെയ്തോ മറ്റോ ചിന്നാട്ടി വിളിക്കുകയോ ഏതെങ്കിലും രൂപത്തിൽ അങ്ങനെ ക്ഷണിക്കുന്ന ചർച്ചകളിലാണ് പോയിട്ടുള്ളത്. ആ ചർച്ചകളിൽ ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. ഇപ്പോഴും വിളിച്ച ചർച്ചയ്ക്കാണ്, അത് ഫോണിലൂടെ വിളിച്ച് അങ്ങനെ ബുക്ക് ചെയ്ത ചർച്ചയ്ക്കാണ്. ഇതിനിടയ്ക്ക് ചിന്നാട്ടി ബ്രോ വിളിച്ചിരുന്നു മറ്റൊരു ചർച്ചയ്ക്ക്, ഞാൻ അതിന് പോയില്ല. പോയില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അതിൽ ഇങ്ങനെ ഒരു പ്രഷർ, കൂട്ടുകാരെല്ലാം ഇങ്ങനെ പറയുന്നു പോരുത്, ഇന്ന ഇന്ന കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അവരാണ് അവരുടെ അത്തരം ഒരു പ്രതിച്ഛായ നഷ്ടപ്പെടുത്തിയത്. അപ്പൊ അതിന് അവരാണ് ഉത്തരവാദി. പിന്നെ ഇപ്പൊ എന്നെയോ അനിൽ അയ്യപ്പനെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ ഒരു ഗ്രൂപ്പ് കേട്ടുന്നില്ല, കേട്ടണ്ട. കേട്ടാതെ വന്നതുകൊണ്ട് ഞങ്ങളുടെ വ്യൂവേഴ്സ് കുറയോ ഞങ്ങളുടെ ആശയങ്ങൾ കേൾക്കാൻ ആളില്ലാതെയോ ഇല്ല. അത് എന്തിനു പോകണം ഞങ്ങൾ, അല്ലെങ്കിൽ അത് കിട്ടിയെങ്കിലേ നമുക്കിവിടെ നിലനിൽപ്പുള്ളൂ എന്നുള്ള കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യമേ നമ്മുടെ മുമ്പിൽ ഇല്ല. പിന്നെ ഇന്ന് എന്തുകൊണ്ട് പോയി? അപ്പോൾ അവിടെ വരുന്ന ആളുകൾ നമുക്കറിയാം, ഈ പറഞ്ഞ കക്ഷികളൊന്നും വരികയല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച വെച്ചു, ഈ സുഹൃത്ത് വിളിച്ചു. അപ്പോൾ ഈ ജോസ് ബ്രദർ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം വിളിച്ചുകൊണ്ടാ പോയെന്നും കൂട്ടിക്കോ, കാരണം അതിനിപ്പോൾ ഇങ്ങനൊരു ചർച്ചക്കൂടെ അവസരം ഉണ്ടായില്ലേ. അപ്പോൾ അവർ തന്നെ നിലപാടുകളിൽ നിന്ന് മാറി, ഈ പറഞ്ഞതെന്നെല്ലാം നിലപാടുകളിൽ നിന്ന് അവർ മാറാൻ ബാധ്യസ്ഥരായി. അതെന്ന് മനസ്സിലാക്കേണ്ടത് മുമ്പേ പറഞ്ഞില്ല, പൊതുജീവിതത്തിൽ ആരെയും ബഹിഷ്കരിക്കാൻ ഒഴിവാക്കാനോ ഒന്നും പറ്റില്ല. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇപ്പോൾ വേറൊരു ഗ്രൂപ്പിൽ ചെന്നിട്ട് ഇപ്പോൾ ഇതുപോലെ തന്നെ സംസാരിക്കുന്നതാണ് നമ്മുടെ കെ പി ഒ റഹ്മത്തുള്ള. അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വരുമ്പോൾ ഭയങ്കര കാര്യമായിട്ട് തന്നെ സംസാരിക്കുന്ന ആളാണ്, എത്രയോ മാന്യമാണ് അങ്ങനെ പറയും. പക്ഷെ അപ്പുറത്ത് ചെന്നിട്ട് വളരെ മോശമായൊരു ഭാഷയിൽ റഹ്മത്തുള്ള സംസാരിക്കും. ഇത് നമ്മൾ കേൾക്കുന്ന, അതുകൊണ്ട് റഹ്മത്തുള്ള നാളെ വന്നാലും എനിക്ക് വിരോധമില്ല, കാരണം അത് കേട്ടിരിക്കും. നെക്സ്റ്റ് കേസ് നിങ്ങളെല്ലാം അറിയുന്ന ഒരു കേസാണ്. ജീവിതത്തിൽ ഒരിക്കലേ ഞാനൊരു മുസ്ലിം ചാനലിൽ പോയിട്ടുള്ളൂ, ഗ്രൂപ്പിൽ പോയിട്ടുള്ളൂ. അത് എൻ്റെ പേരിട്ട് ചർച്ച ചെയ്യുക, പ്രിൻസിന് അറിയാം. അന്നും അദ്ദേഹം ഇതുപോലെ പറഞ്ഞു, അത് എൻ്റെ പേരിട്ടിട്ട് ചർച്ച ചെയ്യുക. അപ്പോൾ അവിടെ ചെന്നു, ചെന്ന സമയം മുതൽ തെറി, പക്കാ തെറിയാണ് പറയുന്നത്. ഏടാ പോടാ എല്ലാം വിളിച്ച് തെറിയാണ്.
ഇയാൾ എത്രത്തോളം പോകുന്നറിയാൻ ഞാൻ കുറച്ചു നേരം കൂടെ അവിടെ ഇരുന്നു. തെറി പറഞ്ഞോട്ടെ. ആ കുറേ നേരം അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിന് അതുവഴി സമൂഹം വായിക്കുകയാണ് ഒരാളെ. ഇപ്പൊ എനിക്ക് ബാക്ക് ചാനലിൽ ഒരു മനുഷ്യൻ നിരന്തര തെറി അയച്ചുകൊണ്ടിരിക്കുക, ഇപ്പോഴും ഇപ്പോഴും അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരൂടെ പറഞ്ഞേക്ക, ഒരു മുഹമ്മദ് താഹിർ. അത് തെറി മാത്രമല്ല, ഈ വൃത്തികേടുകൾ തന്നെ എഴുതി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇസ്ലാം അല്ല ചർച്ച ചെയ്യുന്നത്, എങ്കിലും ഈ താഹിർ തെറി പറയുകയാണ്. താഹിർ തെറി പറഞ്ഞോട്ടെ. അപ്പോൾ അവർ അയാളുടെ മനസ്സിലിരിക്കുന്ന എന്നെ കുറിച്ചുള്ള വ്രണങ്ങളെല്ലാം അങ്ങനെ അങ്ങ് മാറട്ടെ. ഇനി തിരിച്ച് ഇനി ഇവിടെ വന്നിട്ട് എന്നെ പുകഴ്ത്തട്ടെ, അപ്പുറത്തൊന്ന് പറയട്ടെ. ഞാനും അത്യാവശ്യം ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളല്ലേ. ഒരാളെന്നെ പുകഴ്ത്തുമ്പോൾ എനിക്കതിൽ സന്തോഷവും ഇല്ല, തെറി പറയുമ്പോൾ അതിൽ പ്രത്യേകിച്ച് പ്രതിഷേധവും ഇല്ല. ഞാൻ മറ്റൊരു രോഗത്താണ്. എന്നെ സംബന്ധിച്ചോളം കുറേ ചില കാര്യങ്ങളുണ്ട്. ഞാൻ പേഴ്സണലി ചില സൗകര്യമായിട്ട് പറയാം. ഈ ചർച്ചകളുടെ വിജയം എന്താണെന്നൊക്കെ പേഴ്സണലി പറയാം, അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ഈ ബ്രാൻഡ് സീക്രട്ട് ചിലർ കൊണ്ടുവരുന്നത് അതുകൊണ്ട് മാത്രമാണ്. ചുരുക്കത്തിൽ ഇപ്പോൾ കോലായിയോ ഗുരുവോ അല്ലെങ്കിൽ പാഞ്ചജന്യമോ ക്രിസ്ത്യൻസിൻ്റെ അല്ലാത്ത ഗ്രൂപ്പുകളുണ്ട്. ഇനി മുമ്പേ പറഞ്ഞ പോലെ RSകാർ നടത്തുന്നവയുണ്ട്, സംഘപരിവാർ അങ്ങനെയുള്ള ഗ്രൂപ്പുകളുണ്ട്. ഇനി മര്യാദയ്ക്കൊക്കെ സംസാരിക്കാൻ നമുക്ക് അവസരം തരുമെങ്കിൽ മുസ്ലിങ്ങളുടെ ചാനലുണ്ട്. അങ്ങോട്ട് കയറുമ്പോൾ ഒരു പേടിയുള്ളത് ഈ തെറി, ഭയങ്കര തെറി, ഹലാലായ തെറിയാണ്. അപ്പോൾ ഇത് ഇത്രയും വൃത്തിയേറ്റ തെറികൾ പറയുന്ന ആളുകൾ സമാധാനം പറയുക. അപ്പം ഇത് ലോകം പഠിക്കും. ഇവൻ തെറി പറയുകയും ചെയ്യുന്നു, സമാധാനത്തിൻ്റെ മാർഗമാണിതെന്നും താഴെ ഇരിക്കുന്നവൻ കേൾക്കുന്നു. ഓക്കെ പറഞ്ഞോട്ടെ, എനിക്ക് വിരോധമില്ല. കാരണം എൻ്റെ ലക്ഷ്യം ഞാൻ വിശ്വസിക്കുന്ന ഒരു സത്യം മാന്യവും സൗമ്യവുമായ ഒരു ഭാഷയിൽ പറയുക. ഇങ്ങനെ കേട്ട് നീ എന്നാ പ്രകോപിപ്പിച്ചാലും ഞാൻ തിരിച്ച് ആ ഭാഷയിൽ സംസാരിക്കില്ല. അങ്ങനെ എനിക്കങ്ങനെ വരത്തില്ല ആ ഒരു ടോണിൽ സംസാരിക്കാൻ. ഞാൻ ഇച്ചിരി ആധികാരികമാകാറുണ്ട്, അഗ്രസീവ് ആകാറുണ്ട്, പക്ഷേ ഈ ടോണിൽ സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഇങ്ങനെ ഞാൻ ആ രൂപത്തിൽ സംസാരിക്കില്ല. എൻ്റെ ബാല്യം മുതൽ അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലമാണ് എൻ്റെ. ഞങ്ങൾ അഞ്ചു പേരാണ്. അങ്ങനെ ചേട്ടന്മാരൊക്കെ തല്ലും ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ. അങ്ങനെ പഠിച്ചു വന്ന ഒരു ശൈലിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്രാമീണ കർഷകന്റെ മകനാണ്, അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരു കർഷകന്റെ മകനാണ്. അങ്ങനെ കിട്ടിയൊരു ശിക്ഷണത്തിൽ കവിഞ്ഞ് എനിക്കൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ ഈ സത്തറവായി എതിർത്താലും അനുകൂലിച്ചാലും ഇനി അതല്ല മറ്റേ സഹോദരന്മാരിങ്ങനെ പറഞ്ഞാലും നമുക്ക് ചില വിജയങ്ങളില്ലേ. നിങ്ങളൊന്ന് ആലോചിക്കേ, ഈ ക്ലബ് ഹൗസിൽ നിന്ന് തന്നെ ഓടേണ്ടി വന്നു സനൽ ഇടമറിയിന്. എന്താണ് കാരണം? എങ്ങാണ്ടൊക്കെ പോയി എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ എന്തോ വലിയ സംഭവമാണെന്ന് ധരിച്ചിരുന്ന സനൽ ഇടമറിയിനെ എക്സ്പോസ് ചെയ്യാൻ കഴിഞ്ഞു. അത് നിസ്സാര കാര്യമാണോ? നമുക്കെല്ലാം കൂടെ കൂടി കഴിഞ്ഞ കാര്യമാണ്. വേറെ ഗ്രൂപ്പിൽ പോയിരുന്നു പറഞ്ഞോട്ടെ, അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. കാരണം ഇത് ഈ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞ് തീരണം. നമ്മളെ കണ്ടം വഴി ഓടിച്ചു, അതിലേ ഓടിച്ചു. ഇപ്പൊ തന്നെ ടോമി എന്താ പറഞ്ഞേ, ഞാൻ എന്നെ വിളിച്ചിട്ട് വരുന്നില്ല, അങ്ങനെ വന്നില്ല. ഇപ്പൊ നാളെ എന്താ പറയാൻ പോന്നെ, നമ്മൾ മാറി എന്നാണ്. നമ്മൾ മാറി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ കൂടെ സത്താർ ഭായിയുടെ വന്നു. വന്നിട്ട് മറ്റൊരിടത്ത് എന്താ പറയുന്നത് ഞാൻ കേട്ടില്ല. അതിനി ഞാൻ കേട്ടാൽ പോലും എനിക്ക് പ്രശ്നമില്ല. ഇവിടെ വന്ന് നേരെ തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് പ്രശ്നമില്ല. ഞാൻ എൻ്റെ വാര അത് ആര് പറഞ്ഞാലും പ്രശ്നമില്ല. കാരണം ഇതിനകത്തുള്ളൊരു സന്ദേശം നമുക്ക് കിട്ടും. ഇവരുടെ എല്ലാ നിലപാടും ഈ വ്യക്തികളെ കുറിച്ചുമൊക്കെ ഒരു സന്ദേശം കിട്ടും. ആ സന്ദേശം പബ്ലിക്കും വായിക്കും. അത് ചിലർ തിരിച്ചടിക്കുന്നു. ഇപ്പൊ ടോം ജോസ് കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ വാദം പറഞ്ഞു. അവർ തങ്ങളിൽ സംസാരിച്ച് ഇച്ചിരി ഓവറായി. ഇപ്പൊ ടോം ജോസ് ഒരു നിലപാടാണ് പറഞ്ഞത്, ത്രിസംഗികൾ എന്നെയും മറ്റേ പുള്ളിയെ ത്രിസംഗി എന്ന് വിളിക്കുന്നു, അങ്ങോട്ട് പ്രവേശനം ഇല്ല എന്ന് പറയുന്നു. അവർ തിരിച്ചു വിളിക്കുന്നു. ആ തിരിച്ചു വിളിയിൽ തന്നെ ഞാൻ കാണുന്നുണ്ട് അവരുടെ ഒരു തിരുത്തൽ. ആ തിരുത്തൽ അത് ഗുണപരമായൊരു കാര്യമല്ലേ? അതിപ്പോ നാളെ ഞാൻ പിന്നെ പോവോ ഇല്ലയോ എന്നുള്ളത് എന്റെ ചിന്തയാണ്. അപ്പോൾ നാളെ പറയട്ടെ. അപ്പൊ നമുക്ക് അതേക്കുറിച്ച് ചിന്തിക്കാം. അതേക്കുറിച്ച് ബോധവേഷം വേണ്ട. ചർച്ചയിൽ അവസരം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞോളൂ. റൂൺ നമുക്ക് എന്ത് ചെയ്യണം? ഞാനൊരു ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യാം പാസ്റ്റേ. എന്തായാലും സത്താറോട് വന്ന് ഭയങ്കര മുഖം മൂടി അണിഞ്ഞില്ലേ. എന്നാലും എല്ലാരും ഒന്ന് കേൾക്കട്ടെ. ചർച്ചകളിൽ മാത്രം അഭിപ്രായ വ്യത്യാസം പറഞ്ഞു പോകുന്ന ആളുകളാണ്. പക്ഷെ ഈ രണ്ടു മൂന്നെണ്ണം, അനിൽ കൊടുത്തോട്ടം, അനിൽകുമാർ അയ്യപ്പന് ഇതുപോലുള്ള കുറെ ആളുകൾ, ഇവന്മാരെ അടിച്ചൊതുക്കും, ഒളിച്ചടുക്കും. അതിനകത്ത് ഒരു സംശയം വേണ്ട. ഈ പറയുന്ന ഇവരുടെ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ കേട്ടല്ലോ, അനിൽ കൊടുത്തോട്ടം പാസ്റ്റേയും അനിൽകുമാർ അയ്യപ്പനെയും പൊളിച്ചോ എടുക്കും അടിച്ചൊതുക്കും എന്നാ പറഞ്ഞവൻ. വന്ന് ഭയങ്കര അവന്റെ വേശിയുടെ ചാരിത്ര പ്രസംഗത്തെ പോലെ ഇവിടെ അതിനകത്ത് ഭയങ്കര ഹൈ മൊറാലിറ്റി ഒക്കെ വെച്ച് കൊച്ചു പിള്ളേരെ പോലെ മുലകുടി മാറാത്ത പിള്ളേര് പാൽപ്പ് പല്ലോടുകൂടെ സംസാരിക്കുന്ന പോലെയൊക്കെ ഇതിനകത്ത് സംസാരിച്ചു. ഇതാണ് മനസ്സിലിരിപ്പ് കപടത എന്ന് പറഞ്ഞാൽ പക്കാ കപട. ഇതിന്റെ പേര് ഇനി മാപ്പ് പറഞ്ഞിട്ട് മാത്രം അവന്റെ ഗ്രൂപ്പിൽ പോയാതി. അതുകൊണ്ട് അനിൽ പാസ്റ്റർ ഇത്തരം റൂമുകളിൽ പോകുന്നതിൽ ഞങ്ങളെ പോലുള്ളവർക്ക് താല്പര്യം. കാരണം നമ്മളെയൊക്കെ അടിച്ചൊതുക്കും പാസ്റ്റർ അടിച്ചു. അവൻ പറഞ്ഞോട്ടെ അടിച്ചൊതുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും വർഗീയത വൈരാഗ്യത്തോടുകൂടെ ഒരു മാനുഷിക പരിമിതികളുടെ എല്ലാ സീമകളുടെ അതിർവരമ്പുകളും തെറ്റിച്ചുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് അദ്ദേഹം മനഃപൂർവ്വം പറഞ്ഞതാണ്. ഇതിനു മുമ്പും ഇതുപോലെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ. അപ്പം ഇത്തരം ആളുകളെ
വന്ന് ഇവിടെ നിന്ന് എന്താ പറയുന്ന കൊച്ചു പിള്ളേർ പറയുന്നത് പോലെ ഒന്നും അറിയാത്ത നിഷ്കളങ്കനെ പോലെ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്, അപ്പൊ കേൾക്കുന്നവരൊക്കെ വിചാരിക്കുക എന്തോ ഭയങ്കര വിശുദ്ധനാണെന്ന്. അപ്പൊ ഇതൊക്കെയാണ് ഇയാളുടെ മനസ്സിലിരിപ്പെന്നുള്ളതും കൂടെ പൊതുസമൂഹം അറിയിക്കുന്നതിന് വേണ്ടി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കേൾപ്പിച്ചത്. ഇതുപോലെ ഒരുപാട് സ്റ്റഫുകളുണ്ട് കേട്ടോ. അയാൾ നമ്മളൊക്കെ നേരത്തെ പ്രിൻസ് ബ്രദർ പറഞ്ഞ കറക്റ്റ്. അന്ന് ഞാൻ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു, ഞാൻ കേട്ടതാണ് ഇയാള് പറയുന്ന. ഒരു ദിവസം ഒരു 10-40 പേരുള്ള കുറെ ബ്ലെയിം ചെയ്തു നമ്മളെല്ലാരെയും, അതായത് ക്രൈസ്തവ നാമധാരികളെ എല്ലാം ഇയാള് ബ്ലെയിം ചെയ്തു. സെബാസ്റ്റ്യൻ ബ്രദറിനെ ബ്ലെയിം ചെയ്തു, ഇവർ കുറെ ബ്ലെയിം ചെയ്തു. അപ്പൊ നമ്മളെ എല്ലാരും ഒരുപോലെ തെറി കേൾക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളൊക്കെ ആധികാരികമായിട്ട് പഠിച്ചവരാ. അപ്പൊ ഈ പുള്ളിയുടെ പഠിച്ച തെറിയ ഒരു ജനസിന്റെ ഗുണം നമുക്ക് എല്ലാവർക്കും കേൾക്കണ്ടല്ലോ ബ്രദർ. അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത് അനിൽ സാറെ, കേട്ടോ. എന്ത് വിചാരിക്കാൻ സഹോദരന്മാരെ, നിങ്ങളുടെ വികാരം എനിക്കറിയാം. ഞാൻ വേറൊരു വഴിക്കാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അല്ല പാസ്, ഇത് ഭയങ്കര മോശമായി പാസ്. അവിടെ റൂം തുറന്നു കഴിഞ്ഞാൽ പുള്ളി തള്ളിയണ്ട, 200 പേര് വന്ന്, 50 അല്ലെങ്കിൽ 75 പേരാണ് ഇപ്പൊ വരുന്നത്, 60 പേര് 30 പേരൊക്കെ അവിടെ ഇരിക്കുന്നത്. പിന്നെ 400 പേര് ഇന്നലത്തെ ഗ്രൂപ്പിന് 400 പേരുണ്ടായിരുന്നോ? അതൊക്കെ അവിടെ ഇരിക്കുന്നത്. പിന്നെ അദ്ദേഹം അത്തരം ആള്, അദ്ദേഹത്തിന് റൂമിനകത്ത് ആള് വരാത്തോണ്ട് അഡ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയും ക്രിസ്ത്യാനികളെ തിരിച്ചു പിടിക്കാൻ നമ്മള് പോയില്ലെങ്കിൽ അവിടെ ആളില്ല. അനിൽ പാസ്റ്റ് എവിടെ വന്നാലും ആ റൂം 250-300 പേര് രണ്ട് മിന്നകത്താകും. അപ്പൊ ഇതൊക്കെ അവർ ക്ലബ് ഹൗസിൽ വീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അനിൽ പാസ്റ്റ് അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പ്രിൻസ് ബ്രദറെ 600 പേരുണ്ടായിരുന്ന സനലിട പ്രസിഡന്റ് ഗ്രൂപ്പിൽ ഇപ്പൊ വന്നിട്ട് 250-300 പേരേ ഉള്ളൂ. അത്രയും പോകുന്നില്ല. ഇന്ന് 81 പേരായിട്ടാണ് ഏകദേശം 15-20 മിനിറ്റോളം ഇരുന്നത്. പിന്നെ 94 വച്ച് എൻഡായി. 94 അപ്പുറം കടന്നിട്ടില്ല, മനസ്സിലായി. സംശയം ചോദിച്ചാല് വിക്കിപീഡിയ വായിക്കുന്നു എന്നുള്ള കാര്യം ആൾക്കാർക്ക് മനസ്സിലായി. അവര് വിക്കിപീഡിയ വായിക്കാൻ കുറെ പേരങ്ങ് മാറി, പിന്നെ സനലിനെ കേൾക്കാൻ കുറെ പേരുണ്ടായി. അപ്പൊ അതൊക്കെ നടക്കട്ടെ. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ സനലോ ഇവരൊരു ഗ്രൂപ്പ് ഇട്ടാകത്തോളം ആഷിഖറിനെ ടാർജറ്റില്ല, അനുപുറത്തോടത്തെ ടാർജറ്റില്ല, അങ്ങനെ കുറെ പ്രിൻസിനെ ഉണ്ടോ? പ്രിൻസിനെ വേറെ രൂപത്തിലാന്നേ ഉള്ളൂ. അപ്പോ തമാശ വേറെ രൂപത്തിലാണ്. അതായത് ഇന്ന് സത്താറ് വന്നതിന്റെ ഉദ്ദേശം കുറെ ചക്കരെ കൊപ്പറയെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും സാറിനെ അവിടെ ഒന്ന് എത്തിക്കുക, ആ ഗ്രൂപ്പിലേക്ക് കുറച്ച് ആൾക്കാരെ ഒന്ന് എത്തിക്കണം, സാറിനെ ഒന്ന് മുന്നിൽ നിർത്തിയിട്ട്. അതാണ് സത്താർ ഇന്ന് കളിച്ച സകല ഡ്രാമയുടെ ഉദ്ദേശം. അതാണ് അനിൽ സാറ് ക്ലാസ് എടുക്കുമ്പോഴും സബ്ജക്ട് അവതരിപ്പിക്കുമ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട്, അതിലെല്ലാ ആൾക്കാരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരവും കറക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഈ പുള്ളിയെ സംബന്ധിച്ച് മറ്റ് ഗ്രൂപ്പുകളില്ലാത്ത ഒരു ക്രൗഡ് കാണുമ്പോൾ പുള്ളിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ എത്തിച്ചേ പറ്റും. അതിനുവേണ്ടിയുള്ളതാണ് കുടുംബ കേസും കുടുംബക്കാരും ഭാര്യയുടെ കാര്യവും എല്ലാം പറഞ്ഞ് ചക്കരയെ കൊപ്പറയെന്നും പറഞ്ഞ് വന്നത്. പക്ഷെ അവസാനമായപ്പോ ടോം സാറ് പറഞ്ഞതും മറ്റേ വോയിസ് ക്ലിപ്പ് കേട്ടതൊക്കെയാണ് പുള്ളിയുടെ യഥാർത്ഥ സ്വഭാവം. അനു സാറേ നിങ്ങള് ഒന്നുകൂടെ പറയാം. ഏതായാലും ഞാന് ഇവിടെ സംസാരിക്കുന്ന മിക്ക ആളുകളെക്കാളും ഒരു 10 മുതൽ 15 വയസ്സിലൊക്കെ വ്യത്യാസമുള്ള ഒരാളാണല്ലോ. ഈ ലോകത്ത് ഇങ്ങനെയൊക്കെയാണ്, ഈ ലോകം നമ്മുടെ സമൂഹം ഇങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോ ഒരു ആളെങ്കിൽ നാളെ മറ്റൊരാള്, ഇപ്പോ ഒരു ടോമി സെബാസ്റ്റ്യൻ എങ്കിൽ നാളെ മറ്റൊരാള്, ഇതുണ്ട് ലോകത്തിൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മൾ കാണുന്ന ഒരു സംശുദ്ധമായ അന്തരീക്ഷമൊന്നും പെട്ടെന്നൊന്നും പെട്ടെന്നല്ല സംജാതമാവില്ല. ഇതൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ നമ്മൾ വലിയ ആദർശ ധീരന്മാരെന്നും വലിയ ശ്രേഷ്ഠരായ ബുദ്ധിജീവികളും ഒക്കെ നടിച്ച ആളുകളുടെ ഉള്ളടക്ക രാഹിത്യം കൂടെ പ്രകടമാക്കുന്ന ഒരു കാലമാണിത്. അതിൽ നമ്മൾ സന്തോഷിക്കാനാണ് തുനിയേണ്ടത്. കാരണം എന്തിന് ടോമി ജോസഫിൽ ഇത്രയും അഭ്യാസം വേണ്ടി വരുന്നു? ഒരു ഡിബേറ്റ് ഒഴിവാക്കാൻ ഇത്രയും അഭ്യാസം കാണിക്കണം. അത് കഴിഞ്ഞാൽ അത് പുള്ളി അല്ലെന്ന് വരുത്തി തീർക്കാൻ എന്തെല്ലാം ചെയ്യണം. അതെല്ലാം ദൈവം കൊടുക്കുന്ന പണിയാണ്. കാരണം ഇവരെ ദൈവത്തിനെതിരെയാണ് ഈ പറയുന്നത്. ഇതുപോലെ തന്നെ കണ്ടോണം. ഇപ്പൊ യഹോവ ഗോത്രദേവൻ എന്നൊക്കെ പറഞ്ഞ് ഒരു മാന്യൻ നമ്മുടെ കൂടെ തന്നെ വണ്ണുണ്ടായിരുന്ന ഒരു കക്ഷിയാണ്. അപ്പുറത്ത് പോയി വേറെ ഇടുന്നു, സംസാരിക്കുന്നു, അങ്ങോട്ട് വിളിക്കുന്നു, കൂടിയാൽ ഒരു 87 പേരൊക്കെ ക്ലബിലെത്തുന്നു, പിന്നെ അങ്ങ് തെറി പറയുന്നു. നമ്മൾ അങ്ങ് ബഹിഷ്കരിച്ചു, അയാൾ എന്തെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ ഒരു കാര്യമുള്ളത്, എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിതെല്ലാം ചെയ്യുന്ന ഒരു ബേഡൻ ഉണ്ട് എനിക്ക്. ആ ബേഡൻ നിലനിർത്തിയേ നമ്മൾ ഏതിലും ഇടപെടാവുള്ളൂ. കാരണം മനുഷ്യ ജീവിതം ഒന്നേ ഉള്ളൂ ഈ ഭൂമിയിൽ. ഭൂമിയിലെ ജീവിതം അർത്ഥസഹിതമാകണമെങ്കിൽ നമുക്ക് നമ്മുടെ മനസാക്ഷിയോട് നീതി പുലർത്താനായിട്ട് കഴിയണം. നമ്മൾ കൈകാര്യം ചെയ്യുന്ന വചനത്തോട് നീതി പുലർത്താൻ കഴിയണം. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ ശത്രു സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും ഒക്കെ ഒരു മാർഗത്തെ, ക്രിസ്തു മാർഗത്തെയാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ ക്രിസ്തു സരണിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് ഒരു വൈരാഗ്യമോ ഒരു വിരോധമോ നമുക്കെതിരെ വരുന്ന ഒരാളോടും
അങ്ങനെ വരുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ഇങ്ങനെയൊക്കെ വരാം. ആ വരുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. അവന് ദൈവത്തിന്റെ സൃഷ്ടിയാണ്, അതുകൊണ്ട് അയാളെയും സ്നേഹിക്കാൻ എനിക്ക് സാധിക്കണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് ഗുണമാണ്. ഒന്ന്, നമുക്ക് ഭയങ്കര മാനസിക സുഖം. രണ്ട്, നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നം ദൈവം കണക്കിടുന്നില്ല, മനുഷ്യരും കണക്കിടുന്നില്ല. അയാൾ ഇങ്ങനെ അയാളെ പറഞ്ഞു വിട്ടു, അത് മോശമായിപ്പോയി. ഞാൻ ആകപ്പാടെ ചെയ്യുന്നൊരു ട്രോള് ചെയ്യാറുണ്ട് ചിലരെ, പിന്നെ ചില അല്പം സർക്കാസം ചിലരുടെ വിഷയത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുതന്നെ ചിലപ്പോൾ കൂടിപ്പോകുന്നു എന്ന് തോന്നുമ്പോൾ നടത്താറുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് പരിങ്ങേണ്ടി വരുന്നു, പല രൂപങ്ങളും പല മുഖങ്ങളും കാണിക്കേണ്ടി വരുന്നു? കാരണം അത് അവരുടെ പരാജയമാണ്. ആ പരാജയം നമ്മൾ പുറത്തോട്ട് എത്തിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ പക്കൽ കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്, ഇത്തരം കുറേ ഇൻഫർമേഷൻസ് പലരും തന്നിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. ഞാനതെടുത്ത് പ്ലേ ചെയ്യില്ല, പ്ലേ ചെയ്യത്തേ ഇല്ല, ഒരിക്കലും ചെയ്യില്ല. ചില ഞാൻ കമ്പ്യൂട്ടർ എടുത്തിട്ടുണ്ട്, ഇത് മൊബൈലേ, ഇപ്പോൾ ഇതെടുത്ത് മാറ്റിയിട്ടിട്ടുണ്ട്, അത് പിന്നെ സൂക്ഷിച്ചിട്ടുണ്ട്, പ്ലേ ചെയ്യില്ല. അതിൻ്റെ കാരണം വേറൊന്നുമല്ല. അപ്പോൾ അവരെ അതുകൊണ്ട് തോൽപ്പിക്കേണ്ട, അല്ലാതെ ഉണ്ടല്ലോ കാര്യം. അല്ലാതെ സംസാരിക്കുന്ന അന്തരീക്ഷം വരട്ടെ, നമുക്ക് അവിടെ കിട്ടും. ദൈവം അവിടെ നമുക്കൊരു കൃത്യം പോയിന്റ് തരും, അവിടെ നമ്മളത് പറയുക എന്നുള്ളതാണ്. എനിവേ, നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇത് ആലോചിക്കാം. മാത്രമല്ല, വേറെ ചില കാര്യങ്ങളുണ്ട്, വളരെ രസകരമായ ചില റിസൾട്ട് ഈ ചർച്ചകൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, പണ്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ പതുക്കെ തരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പുകളിലിട്ട് ചർച്ച ചെയ്യാൻ പറ്റിയതുമായ ഒരു വിഷയമാണ്, ഞാനത് അങ്ങോട്ട് ഇട്ട് തരാം. അപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താം. എന്താ പറയുന്നു? ഓ ബാസ, ഞാനൊരു ഡി പി ഇട്ടിട്ടുണ്ട് പുള്ളിയുടെ. നമ്മുടെ റൂമിനകത്ത് 314 പേരുണ്ടായിരുന്നപ്പോ, ഇത് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച മുമ്പാണെന്നാണ്, അവിടെ 29 പേര് വെച്ചാണ് ഇദ്ദേഹം പറഞ്ഞത്. റൂം തുറക്കുമ്പോ തുരുതുരു എന്ന ആൾക്കാർ നാല് സൈഡിൽ വന്ന് വീഴുന്നൊക്കെ തള്ളാൻ വരുന്നത്. അത് സംഭവം ഇപ്പൊ ഇത്രയേ ഉള്ളൂ. പാസ്റ്റർ അവിടെ കൊണ്ടുവരിക, പാസ്റ്ററിലൂടെ സ്വാഭാവികമായിട്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക് സോഫ്റ്റ് കോർണർ ഉണ്ടാക്കി നമ്മളെപ്പോലുള്ളവരെ വീണ്ടും തിരിച്ച് അവിടെ കൊണ്ടുവരിക, ചർച്ച പഴയ രീതിയിലേക്ക് കൊണ്ടുപോകുക. ഇപ്പോൾ ആക്ച്വലി അവർ പറഞ്ഞതുപോലെ സേപ്പിൻസ് ഓഫ് കേരള തുടങ്ങി, അതായത് അഡ്രസ് ഇല്ലാത്ത തെറി വിളിക്കുന്ന കുറച്ച് വിഭാഗക്കാരെ വെച്ച് മാത്രമാണ് അവരാളെ പിടിക്കുന്നത്, അല്ലാതെ വേറെ വഴിയില്ല. നമ്മുടെ സ്ഥിരം ചർച്ച ചെയ്യുന്ന നമ്മളെപ്പോലുള്ളവരൊന്നും അവിടെ കിട്ടുന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ആശാൻ ഇറങ്ങിയിരിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് ഞാൻ നുണ പറയാറില്ലെന്ന് പറഞ്ഞു. ഇന്ന് ആ നമ്മുടെ ചിന്നാട്ടി അതിൻ്റെ ലീഡർ പോലും അല്ല, കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം ലീഡർ ആയിരുന്നു, ഇപ്പം ലീഡർ പോലും അല്ല. അദ്ദേഹം മെമ്പറാണോ എന്ന് തന്നെ ഞാൻ സംശയിക്കുന്നു. അപ്പോൾ ഇനി മെമ്പറാണെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരുത്തനാണ് വന്നിരുന്നത് പറയുന്നത്, സത്യസന്ധൻ്റെ ഹരിചന്ദ്രൻ ആണെന്ന്, ഞാൻ സ്വർഗത്തിൽ നിന്ന് പൊട്ടി വീഴുന്ന മാലാഹയാണെന്നൊക്കെ പറയുന്നത്. അത് ഞാൻ മനസ്സിലാക്കിയത് പാസ്റ്ററെ കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. ഓക്കെ, വേറെ ആർക്കെങ്കിലും പറയാം? ടോമിയുടെ കള്ളത്തരം പിന്നെ തെളിഞ്ഞു. ടോമി കള്ളം പറഞ്ഞു എന്ന് അവർക്ക് തന്നെ ബോധ്യമായി. പിന്നെ സത്താർ വന്നൊരു സത്യം പറഞ്ഞു, സത്താർ കള്ളം പറയാറില്ല എന്നുള്ളത്. അത് രണ്ടു മുതലും മനസ്സിലായി ഇന്നത്തെ ദിവസം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് നമ്മുടെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും അത് സംബന്ധിച്ചൊരു സന്തോഷ ദിനം കൂടി പിറവിക്കൊള്ളുകയാണ്. കാരണം എന്റെ പക്കൽ ഏൽപ്പിച്ചത് ക്രിസ്തു ധാർമ്മികത, ക്രൈസ്തവന്റെ ധാർമ്മികത. ക്രൈസ്തവന്റെ ധാർമ്മികത എന്നത് ക്രിസ്തു പഠിപ്പിച്ച ധാർമ്മികതയാണ്, നമ്മുടെ റോൾ മോഡൽ യേശുവാണ്. അതിൽ നമ്മൾ അഭിമാനിക്കുന്നു. 2000 ആണ്ടായിട്ട് അതിലൊന്നും കൂട്ടിച്ചേർക്കുകയോ തിരുത്തുകയോ ചെയ്യേണ്ട ആവശ്യകതയില്ലാതെ അചഞ്ചലം സുധീരം മുന്നേറുന്ന ഏറ്റവും മഹത്തരമായ ഒരു മാർഗത്തിന്റെ എളിയ സാക്ഷിയായിരിക്കാൻ അവന്റെ നമുക്കൊക്കെ കിട്ടിയത് മഹത്തരമായ ഒരനുഗ്രഹമാണ്. നല്ല യൗവനയുക്തരായ സഹോദരങ്ങളുടെ തുടുതുടിക്കുന്ന ആ ശരീരവും രക്തവും ഒക്കെ യേശു സഹിതത്തിൽ അർപ്പിച്ച് അനേകർക്ക് മാതൃകയായി ജയകരമായ ജീവിതം നയിക്കാനൊക്കെ കർത്താവ് പ്രാപ്തി നൽകട്ടെ. ഒപ്പം ഇവിടെ കണ്ട ആത്മാർത്ഥത, അത് ക്രിസ്തു സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കട്ടെ. ഒപ്പം നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം പോലെ തന്നെ സുപ്രധാനമാണ് മനുഷ്യനെ ബഹുമാനിക്കുക, സ്നേഹിക്കുക. ഈ സദ്ഗുണങ്ങളിൽ കുറവ് വരുന്ന ഇടത്തൊക്കെ ക്രിസ്തു മൂല്യം അസ്തമിച്ചു പോകും. അതുകൊണ്ട് വാദങ്ങളിലും വാഗ്വാദങ്ങളിലും അല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് നമ്മൾ അംഗീകരിക്കുന്ന അറിയുന്ന ക്രിസ്തു ശ്രേഷ്ഠത ജനങ്ങളിൽ എത്തിക്കുക. ആ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി മുമ്പോട്ട് പോകാനുള്ള അപ്പോസ്തോലിക പഠനങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരം. ഈ ചർച്ചയിൽ ഊർജ്ജസ്വലമായി പങ്കെടുത്ത എല്ലാ സഹോദരങ്ങൾക്കും നന്ദി. പിന്നെ പേഴ്സണലി പ്രാർത്ഥനയിൽ ഓർക്കണം, ഞാനൊരല്പം പ്രതിസന്ധി, അത് ഭൗതിക പ്രതിസന്ധിയല്ല, സാമ്പത്തിക പ്രതിസന്ധിയല്ല, മറ്റ് ചില കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ആയിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് നന്ദി, പിന്തുണയ്ക്കുന്നതിന് നന്ദി. ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമുക്ക് മറ്റൊരു വിഷയമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു.